ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തോടുകൂടെ നമ്മുടെ ഈ ക്ലാസ് ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ റിവിഷനിലേക്ക് കടക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ഇന്നത്തെ വീഡിയോയുടെ അവസാനം, ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമുക്ക് ഈ ചാപ്റ്റർ മുഴുവനായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇലക്ട്രോലിറ്റിക് സെല്ലും ഇലക്ട്രോലിസും പറഞ്ഞല്ലോ, അതിലുള്ള ഫാരഡേസ് ഫസ്റ്റ് ലോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാരഡേ സെക്കൻഡ് ലോയെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ദെൻ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബാറ്ററീസ് എന്താണ്, ഫ്യുവൽ സെൽ എന്താണ്, എന്താണ് കൊറോഷൻ എന്നീ കുറച്ച് കുറച്ച് ടേംസും കാര്യങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫാരഡേസിൻ്റെ രണ്ട് ലോ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഔട്ട് ഓഫ് സിലബസ് പോർഷൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ആ ബാറ്ററിയും ഫ്യൂൾ സെല്ലും കൊറോഷനൊക്കെ കഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കും, റിവിഷൻ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളും കൂടെ നിങ്ങളെ ടെക്സ്റ്റോ അല്ലെങ്കിൽ നോട്ടാണോ നിങ്ങളെ കയ്യിലുണ്ട്, നോട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്, ആ നോട്ട് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ റിവിഷൻ്റെ സമയത്ത് പുസ്തകം നോക്കണേ പറയണ പോലെ കൂടെ പറഞ്ഞ് ജസ്റ്റ് ടെക്സ്റ്റ് ആ നോട്ട് നോക്കിയിട്ട് നമ്മൾ കൂടെ നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഫാരഡേസ് ലോയിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടുഡേ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ qualitative quantitative aspects of electrolysis. ഇലക്ട്രോലിസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് ലോ ആണ്. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇലക്ട്രോലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ലോ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് എന്താണ് എന്ന് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഹിസ്റ്ററിയോ അതിൻ്റെ ഡെറിവേഷനോ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ ഇക്വേഷൻ എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ചെറിയ ടേമുകൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദേർ ആർ ടു ലോസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലിസിസും രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് ലോയാണ്. ഒന്ന് പറയുന്നത് ഫാരഡേ ആണ് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് രണ്ട് ലോയും ഇലക്ട്രോലിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് പറയുന്ന ലോസിൻ്റെ പേരും നമുക്ക് അയാൾ ആ സയൻറ്റിസ്റ്റിൻ്റെ പേരും പഠിച്ചാൽ തന്നെ ലോയിൻ്റെ രണ്ട് ലോയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റത്തെ ലോ എന്ന് പറയുന്നത് ഫാരഡേസ് ഫസ്റ്റ് ലോ, ദെൻ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നിന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതാ പഠിക്കുക, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷന്, ആ ഇക്വേഷനിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാനുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ലോ ആണല്ലോ ഫാരഡേസ് ഫസ്റ്റ് ലോ. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രോലിസിസ്? ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൽ, ദാറ്റ് മീൻസ് എന്തായിരുന്നു ഇലക്ട്രോലിറ്റിക് സെല്ല്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി, ഇസ് കോൾഡ് ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോലിറ്റിക് സെല്ല് എടുത്താൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒന്നെന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ദെൻ അതിൽ ഇലക്ട്രോഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിനാണ് ആദ്യം കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോലിസിസ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രോലിസിസ്? ബൈപാസിങ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് കാൾഡ് ഇലക്ട്രോലിസിസ്. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രോലിസിസ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ടു ഫോം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദെൻ ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇന്ന് വീണ്ടും കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതിലേക്ക് പോകും? അവിടുത്തെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകും. ദാറ്റ് മീൻസ് കാഥോഡിലേക്കും ആനോഡിലേക്കും പോകും. ദാറ്റ് അതായത് ആ
പോസിറ്റീവ് ആണ് നെഗറ്റീവ് ചാർജ് കാഥോഡിലോ അല്ലെങ്കിൽ ആനോഡിലോ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ചില കേസിൽ ഇലക്ട്രോഡിൽ നിന്ന് ഇലക്ട്രോലൈറ്റിലേക്ക് ആ കാഥോഡിൽ നിന്ന് അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് സബ്സ്റ്റൻസുകൾ ലിബറേറ്റ് ചെയ്യാറുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്ത ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ടിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കറൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ അവിടുത്തെ ലിബറേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ആ ലോ വോൾട്ടേജിലുള്ള കറൻറ്റാണ് നമ്മൾ ആ ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രോലൈറ്റിക് സെല്ലിലുള്ള ഇലക്ട്രോലൈറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമ്മളവിടെയുള്ള ഇലക്ട്രോലിസിൻ്റെ എമൗണ്ട് കുറയും. അതായത് ആ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഫാരഡേസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്? ഇത്രയുള്ളൂ. ദിസ് ലോ ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡിപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഇലക്ട്രോഡുകളിൽ ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡിപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വയ്ക്കുക, നമ്മൾ ഇലക്ട്രോലൈറ്റിൽ ഇലക്ട്രോലിസിസ് സംഭവിക്കുമ്പോഴാണ് എന്ത് ഇലക്ട്രോലൈറ്റിന് ഡിസോസിയേഷൻ സംഭവിക്കുക. ആ ഇലക്ട്രോലൈറ്റിന് ഡിസോസിയേഷൻ സംഭവിച്ചിട്ടാണ് ഇലക്ട്രോഡിലേക്ക് പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക. അവിടെ ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, ദൻ ഇനി നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോയെ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആ ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമുക്ക് W എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ, കറണ്ടിൻ്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് Q എന്ന ലെറ്ററിലും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം W ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു Q എന്ന് പറയാലോ. W അതായത് W എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എന്തുമാണ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞത്? Q എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞത്. അതായത് W is ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു Q. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പറയുമ്പോൾ ഈക്വൽ ടു വെച്ചിട്ടാണല്ലോ പറയാറുള്ളത്. അപ്പോൾ ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് റിമൂവ് ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യൽ? ടു അപ്ലൈ എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? W is equal to K into Q എന്ന് പറയാം. അവിടുത്തെ കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫാരഡേസ് ഫസ്റ്റ് ലോ വി കൺസിഡർ K is equal to Z എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കെയെ കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. സോ നമുക്ക് എങ്ങനെ നമ്മുടെ ഇക്വേഷൻ വരിക? W is equal to Z
ഇൻടു ക്യൂ എന്നാണ് വരിക. അപ്പോൾ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് കാൾഡ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ദി ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോയിൽ നമ്മൾ പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് കെമിക്കൽ ഇക്വല ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ്. ടേം എന്താണ്? റെപ്രസെൻ്റ് ചെയ്യുന്ന ടേം എന്താണ്? സെറ്റ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫാരഡേസ് ഫസ്റ്റ് ലോ ആണ്. എന്തായിരുന്നു ഫാരഡേ ഫസ്റ്റ് ലോ? ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കാണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ദ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡിപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഡബ്ല്യു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ്. സോ അവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് റിമൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? ഡബ്ല്യു സി ഈക്വൽ ടു സെറ്റ് ഇൻറ്റു ക്യൂ ആണ്. ആ സെറ്റ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അടുത്ത് നമുക്ക് ആ ഡബ്ല്യു സി ഈക്വൽ ടു സെറ്റ് ഇൻറ്റു ക്യൂ എന്നുള്ള പറയുന്ന ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കാൻ പോവാണ്. ആകെ ഒരു സ്റ്റെപ്പ്, നമുക്ക് കുറച്ച് ഫിസിക്സ് ആണ്, നമ്മൾ ഫിസിക്സിൽ പഠിച്ചൊരു കാര്യം ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഡബ്ല്യു സി ഈക്വൽ ടു സെറ്റ് ഇൻറ്റു ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഈ ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാലോ? അതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഈ ഡബ്ല്യു സി ഈക്വൽ ടു സെറ്റ് ഇൻറ്റു ക്യൂ എന്നുള്ളതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെല്ല് കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് നമ്മളൊരു ഇലക്ട്രിസിറ്റി ഒരു ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ ഒരു ടി എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മൾ കറൻറ്റ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ടി എന്ന് പറയുന്ന 2 സെക്കൻഡോ 3 സെക്കൻഡോ ഏതാവാ ഒരു ഡെഫിനിറ്റ് ഒരു ടൈം ഇൻ്റർവെൽ, ടി എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു കറൻറ്റ് ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് നമ്മളൊരു ടി ഇൻ്റർവെൽ, ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ അഥവാ ടി സെക്കൻഡ്സിൽ നമ്മൾ എന്ത് പാസ് ചെയ്യുകയാണ്? ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. ആ ഇലക്ട്രിസിറ്റിയിൽ അതിലുള്ള കറൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1 ആമ്പിയറാണ്. 1 ആമ്പിയർ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിസിറ്റി, 1 ആമ്പിയർ കറൻറ്റ് സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിസിറ്റി ടി എന്ന് പറയുന്ന സെക്കൻഡിൽ ആ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിലൂടെ കടന്നു പോവുകയാണ്, പാസ് ചെയ്യുകയാണ്. ദെൻ അപ്പോൾ ആ സിറ്റുവേഷനിലുള്ള ക്യൂ ഐ എന്ന് പറയുന്ന 1 ആമ്പിയർ കറണ്ട് സ്ട്രെങ്ത്തും സ്ട്രെങ്ത്തുള്ള ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിലൂടെ ടി എന്ന് പറയുന്ന ടി സെക്കൻഡ്സിൽ അതിലൂടെ പാസ് ചെയ്യുകയാണ്. ആ ടി എന്ന് പറയുന്ന ഒരു ടൈം ഇൻ്റർവെല്ലാണ്. ആ ടി സെക്കൻഡ്സിൽ അത് പാസ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ സീക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഐ മീൻസ് കറൻറ്റ് സ്ട്രെങ്ത് ആണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്. സോ ഈ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വൽ ടു കറൻറ്റ് സ്ട്രെങ്ത് ഇൻറ്റു ടൈം എന്നുള്ളത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്യൂവിനൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് എന്തെങ്കിലും അങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിയത്? നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക്, അത് നമ്മൾ പഠിച്ച കാര്യമായിട്ട് അതുകൊണ്ടാണ് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് ആ ഒരു 1 ആമ്പിയർ സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിസിറ്റി ടി സെക്കൻഡ്സിൽ നമ്മൾ അതിലൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇട്ട ഈ കറൻറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? സ്ട്രെങ്ത് അല്ല, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്യൂ സീക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ദാറ്റ് ഈസ് ടൈമിനും, സോറി, ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത കറൻറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും, ആ എത്ര ടൈമാണോ പോയത് അത്രയും ടൈമിൻ്റെയും പ്രൊഡക്റ്റാണ്
ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ആ ക്യൂ എന്ന് പറയുന്ന ആ ക്യൂയുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. നമുക്ക് ആദ്യം കിട്ടിയ സെറ്റ് ഡബ്ല്യൂ സീക്വൽ ടു സെറ്റിൻ്റെ ക്യൂയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക ഒന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയൊക്കെ വരിക? നമ്മൾ ഡബ്ല്യൂ സീക്വൽ ടു സെറ്റിൻ്റെ ക്യൂ ആണ്, അതിൽ ക്യൂവിന് നമ്മൾ ക്യൂ സീക്വൽ ടു ഐ ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരിക? ഡബ്ല്യൂ സീക്വൽ ടു സെറ്റ് ഇൻറ്റു ഐ ടി എന്നാണ് വരിക. ഐ മീൻസ് കറണ്ട് സ്ട്രെങ്ത്, ഐ ആംബിയർ, ടി മീൻസ് എത്ര സെക്കൻഡാണോ നമ്മൾ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്തത്. അവിടുത്തെ സെറ്റ് എന്താണ്? സെറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ്. എന്താണ് വിളിക്കാറുള്ളത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് ആൻഡ് ഡബ്ല്യൂ സീക്വൽ ടു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താണ്? സെറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ഡെഫൈൻ ചെയ്യുക? ഐ എന്ന് പറയുന്നത് ഒരു ആംബിയറും ടി എന്ന് പറയുന്നത് ഒരു സെക്കൻഡും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ വരിക? ഡബ്ല്യു സീക്വൽ ടു സെറ്റ്. അതായത് കറണ്ട് ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിലൂടെ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുക. ആ ടൈമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആയിട്ട് പറയാൻ കഴിയും. ആ ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനാണല്ലോ ഒരു എന്തെങ്കിലും ഒരു ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഒരു ആംബിയറും അതേപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡും ആക്കുക. അതായത് ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് ഒരു സെക്കൻഡിൽ ഒരു ആംബിയർ കറണ്ട് കടത്തിവിടുക, പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ടൈമിൽ ആ ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ആണോ ആ ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ എമൗണ്ടിനെയാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ്. എപ്പോൾ? വെൻ വൺ ആംബിയർ കറൻറ്റ് ഈസ് പാസസ് ത്രൂ വൺ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ആംബിയർ കറൻറ്റ് കടന്നു പോകുമ്പോൾ, പാസ് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഡബ്ല്യൂ സീക്വൽ ടു സെറ്റ് ഇൻറ്റു ഐ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ സെറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അതായത് ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡും അതേപോലെ തന്നെ ഐ എന്ന് പറയുന്നത് ഒരു ആംബിയറുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക? ഡബ്ല്യൂ സീക്വൽ ടു സെറ്റ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു ആംബിയർ കറണ്ട് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ആണോ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിൻ്റെ പേരെന്താണ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലിസിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ഒപ്പം പറയണേ, അപ്പോൾ എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ? ആരാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നെയിം തന്നെയാണ് ലോ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായിരുന്നു ലോ? ഡബ്ല്യൂ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂ. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ക്യൂ എന്ന് ഡബ്ല്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്യൂ. ക്യൂ മീൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഡബ്ല്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അപ്ലൈ ചെയ്തു. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് വെൻ വൺ ആംബിയർ കറണ്ട് ഈസ് പാസസ് ടു വൺ സെക്കൻഡ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് ഉണ്ടാക്കി ഡിഫൈൻ ചെയ്യുന്നത്? കാരണം എന്താണ്? നമ്മൾ ഇക്വേഷൻ മാറ്റി ഡബ്ല്യൂ സീക്വൽ ടു സെറ്റിൻ്റെ ക്യൂ എന്നുള്ള ഇക്വേഷനിൽ ക്യൂവിനൊരു വാല്യൂ അപ്ലൈ ചെയ്ത് ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്യൂ സീക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വന്നത്? ഡബ്ല്യൂ സീക്വൽ ടു സെറ്റ് ഇൻറ്റു ഐ ടി
ടി എന്നാണ്. ഓക്കെ, അപ്പോൾ ഐൻ്റെയും ടീൻ്റെയും വാല്യൂ അണ്ണാക്കി സ്റ്റാൻഡേർഡ് ആക്കുമ്പോൾ യൂണിറ്റി ആക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡബ്ല്യൂ സിക്വൽ ടു സെറ്റാ കിട്ടുക. അതാണ് നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ അതിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പാരഡേസ് ഫസ്റ്റ് ലോ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോലിസിസിൽ നമ്മൾ പറഞ്ഞത് മൈക്കൽ ഫാരഡേ രണ്ട് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ലോ ഫാരഡേസ് ഫസ്റ്റ് ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതായിരിക്കും, ഫാരഡേസ് സെക്കൻഡ് ലോ ആണ്. കൂടുതലൊന്നും പഠിക്കാമല്ല, ജസ്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അടുക്കുകയാണ്. എന്താണ് ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയൊക്കെ. അപ്പോൾ നമ്മൾ ഡിഫറൻറ്റ് സോ ഇലക്ട്രോലൈറ്റ് എടുക്കുക. ആ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിലേക്ക് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഓരോ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡിലെ ഇവ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ. ഇലക്ട്രോളിസിസ് നടന്നിട്ട് ആ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അതിൻ്റെ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമല്ലോ. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് എന്നാണ് പറയുന്നത്. ആ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻ്റ് ആണ് അവിടെ പാസ് ചെയ്യിപ്പിക്കണേ. പക്ഷേ അപ്പോൾ അവിടെ ഓരോ ഇലക്ട്രോഡിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഇലക്ട്രോലൈറ്റിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷനായിരിക്കുമെന്നാണ് ആര് പറയുന്നത്, ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഫസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയേക്കാം. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രോലൈറ്റ് എടുക്കാം. അപ്പോൾ ആ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ സെയിം ക്വാണ്ടി ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ് വേർഡ് ഓർത്തിരിക്കേണ്ട ഒന്ന്, ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ് ദെൻ അതിലേക്ക് നമ്മൾ എന്താണ് പാസ് ചെയ്യിപ്പിക്കുന്നത്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, സെയിം ക്വാണ്ടിറ്റിയിലുള്ള കറണ്ട് നമ്മൾ അതിലൂടെ പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ എല്ലാ ഇലക്ട്രോലൈറ്റിലും എന്ത് സംഭവിക്കും, ഇലക്ട്രോളിസ് സംഭവിക്കും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകും. ആ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇവിടേക്ക് പോകും, ഇലക്ട്രോഡിലേക്ക് പോകും. ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുത്തു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ എന്താണുള്ളത്, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലുണ്ട്, അത് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ് ചെയ്യിപ്പിക്കും, അപ്പോൾ ഇലക്ട്രോളിസ് സംഭവിക്കും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അത് നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ഗാദറിലേക്കും, നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ഗാദറോഡിലേക്ക് മൂവ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനായിരിക്കും എന്നാണ് പറയുന്നത്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കെമിക്കൽ ഇക്വലൻസ്. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വലൻസ്? കെമിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഇക്വലൻ്റ് വെയ്റ്റിനെയാണ് കെമിക്കൽ ഇക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കെമിക്കൽ ഇക്വലൻസ്. അവിടുത്തെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദ എമൗണ്ട് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ് എന്ന് പറയണം. നമ്മൾ ആദ്യം പറഞ്ഞ് ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ് ആണല്ലോ എടുത്തത്. അപ്പോൾ എങ്ങനെ പറയണത്, എമൗണ്ട് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് ബൈ ദി സെയിം, എന്തുകൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻ്റ് ആണ് രണ്ട് സൈഡിലും പാസ് ചെയ്യുന്നത്. സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റ് ഈസ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റീസ് ഇലക്ട്രിസിറ്റീസ് പ്രൊപ്പോർഷണാലിറ്റി. എന്തിനാണ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്, എന്തിനാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്, സൗണ്ടിന് കുറച്ച് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ്. എന്തിനാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്, കെമിക്കൽ ഇക്വലൻസ് ദാറ്റ് മീൻസ് ഇക്വലൻ മാസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നുകൂടി നമുക്കൊന്ന് ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഫാരഡേ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് ബൈ ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് ഓർ കെമിക്കൽ ഇക്വലൻസ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കാട്ടി നമ്മൾ ഈ പറഞ്ഞ കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഓർഡറിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് സ്റ്റേറ്റ് ദാറ്റ് വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ടു ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ് എടുക്കുക, അതിലേക്ക് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുക. അതേമാതിരി പഴയ തന്നെ നമുക്ക് ഡെഫിനേഷൻ പറയാം, ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ്
pass electricity is passed through different electrolyte. The masses of different substances deposited or liberated at their respective electrodes are directly proportional to their chemical equivalence or chemical equivalence means that is equivalent weight. അപ്പോൾ എങ്ങനെയാ ഫാരഡേ സെക്കൻഡ് ലോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം? ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ്. ദ മാസ് ഓഫ് ഡിഫറെൻ്റ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കെമിക്കൽ ഇക്വലൻസ് ദാറ്റ് ഈസ് ഇക്വലൻ്റ് വെയിറ്റ്. കെമിക്കൽ ഇക്വലൻസ് മീൻസ് എന്താണ്? ഇക്വലൻ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ദെൻ നമ്മളൊരു രണ്ട് ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ടു ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ്. ദെൻ സെയിം ക്വാണ്ടിറ്റിയിലുള്ള കറൻറ്റ് രണ്ടിലൂടെയും പാസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കാഥോഡിൽ അല്ലെങ്കിൽ ആനോഡിൽ ഏതോ ഒന്നിൽ പോയിട്ട് എന്ത് സംഭവിക്കും? അവിടുത്തെ ഒരു സബ്സ്റ്റൻസുകൾ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഇലക്ട്രോളിസിസ് നടന്ന് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. അതിലുള്ള പോസിറ്റീവ് ചാർജുള്ള സബ്സ്റ്റൻസ് ചിലപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലും നെഗറ്റീവ് ചാർജുള്ള സബ്സ്റ്റൻസ് പോസിറ്റീവ് ചാർജിലുള്ള ഇലക്ട്രോഡിലൊക്കെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര കരുത രണ്ട് ടു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യുക. ദെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റ് ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഡബ്ല്യു എ ഗ്രാം ഓഫ് എ എന്ന് പറയുന്നത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസ് ഒരു ഒരു സെല്ലിൽ, നമ്മൾ രണ്ട് ഇലക്ട്രോലൈറ്റ് ആണല്ലോ കൺസിഡർ ചെയ്തത്, അതിൽ ഒരു ഇലക്ട്രോലൈറ്റ് ദാറ്റ് മീൻസ് ഒരു നമ്മളിവിടെ പറയുന്ന സെല്ലിൻ്റെ കേസാണ്. ഒരു സെല്ലിലുള്ള ഒരു ഇലക്ട്രോഡിൽ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പോയി ഡിപ്പോസിറ്റ് ചെയ്തു. അതിൻ്റെ ഗ്രാം എന്ന് പറയുന്നത് ഡബ്ല്യു എ ആണ്. ഡബ്ല്യു എ ഗ്രാം ഓഫ് എ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് അൻ ഇലക്ട്രോഡിന് വൺ സെൽ. ഒരു സെല്ലിൽ ഒരു ഇലക്ട്രോലൈറ്റിലെടുത്ത ആ ഒരു സെല്ലിലുള്ള ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ സംഭവിച്ച് എ എന്ന് പറയുന്ന ഒരു ഡിസോസിയേഷൻ എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഒരു ചാർജുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ആ ചാർജ് ഉള്ളത് ആ ചാർജുള്ള അയോൺ എവിടെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തു? ഒരു ഇലക്ട്രോഡിൽ. അതിൻ്റെ ഒരു ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡിപ്പോസിറ്റ് ചെയ്ത് പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഡബ്ല്യു എ ആണ്. ഇതിൽ രണ്ടാമത്തെ, അതായത് നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അതിൽ രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ ഇലക്ട്രോഡിൽ ഡബ്ല്യു ബി ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്തു. അവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ബി ആണ്. ദെൻ എ ആൻഡ് ബിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത്, ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇ എ ആൻഡ് ഇ ബി ബി ആണ്. ഇ ആൻഡ് ഇ ബി ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും എന്താണ്? ആ ഡെപ്പോസിറ്റ് ചെയ്ത രണ്ട് സെല്ലിലും ഇലക്ട്രോഡിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസ് ആണ് എ ആൻഡ് ബി. ആ എയും ബിയും എപ്പോഴും ഉണ്ടായത് ആ ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ട് പാസ് ചെയ്തപ്പോൾ അവിടെ ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ ഉണ്ടായതാണ് എയും ബിയും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ, ഈ സെക്കൻഡ് ലോൻ്റെ കേസിൽ നമ്മൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു കോപ്പർ സൾഫേറ്റ് എന്നുള്ള സൊല്യൂഷനാണ്. ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ സി യു ടു പ്ലസും എസ് ഒ ഫോർ ടു മൈനസും ഉണ്ടാവുമല്ലോ. അതിൽ നമ്മൾ കോപ്പറിൻ്റെ ദാറ്റ് മീൻസ് മെറ്റലിൻ്റെ ഇക്വലൻ്റ് മാസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. മെറ്റലിൻ്റെ കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എ ജി എൻ ഒ ത്രീ ആണെങ്കിൽ എ ജി ആണ് കൺസിഡർ ചെയ്യുക, സിൽവറിനെയാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇക്വലൻ മാസിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓൺലി മെറ്റൽ ആറ്റം, മെറ്റൽ എലമെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതൊന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയേക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ എയും ബി എന്ന് പറയുന്ന രണ്ട് സബ്സ്റ്റൻസുകൾ, ഒന്ന് എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റും ബി എന്ന് പറയുന്ന വേറെ ഇലക്ട്രോലൈറ്റിലുണ്ടായ ചാർജുകളാണ്. അത് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തു? അതിൻ്റെ ദയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്തു. ഡബ്ല്യു എ എന്ന് പറയുന്ന എൻ്റെ എമൗണ്ടും ഡബ്ല്യു ബി എന്ന് പറയുന്ന ബിൻ്റെ എമൗണ്ടും ഇ എ ആൻഡ് ബി ബി ആർ ദ ഇക്വലൻ്റ് വെയ്റ്റ്സ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഫാരഡേ സെക്കൻഡ് ലോ വീക്കൻസ് എങ്ങനെ പറയാം? ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഇ എ ബൈ ഇ ബി. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പഠിക്കാമല്ലേ? ജസ്റ്റ് ആ ഇക്വേഷൻ പഠിച്ചേക്കുക. അക്കോർഡിംഗ് ടു ദിസ് ലോ വീക്കൻസ് എ ദാറ്റ് ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി, ദാറ്റ് മീൻസ് എന്താണ്? ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ആ രണ്ട് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിലെ ആ ഇലക്ട്രോഡിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്
എൻ്റെയും ബിൻ്റെയും എമൗണ്ടാണ് ഡബ്ല്യു എയും ബിയും ഡബ്ല്യു ബിയും. അടുത്ത ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി എന്ന് പറയുന്നത് ഇ എ ബൈ ഇ ബിക്ക് ഡയറക്റ്റ് ഇ ബിക്ക് ഈക്വലാണ് എന്നാണ് പറയുന്നത്. അവിടുത്തെ റേഷ്യോ രണ്ടിന് ഈക്വലാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എങ്ങനെ നമ്മൾ എന്താ നമ്മളെ ഫാരഡേ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് പറയാം ഡബ്ല്യു എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ എ ആണ്, ദെൻ ഡബ്ല്യു ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ബി ആണ്. ദെൻ നമ്മൾ അതിന് രണ്ടിൻ്റെ കൂടി കോൺസ്റ്റൻറ്റും ഇതൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഷ്യോ ഇങ്ങനെ വരും. ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ കാണുന്നത്. അത് കാണണമെന്ന് നിങ്ങൾക്ക് പഠിക്കാമല്ല, ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഇ എ ബൈ ഇ ബി ആണ് അവിടുത്തെ ഇക്വേഷൻ എന്നുള്ളത് മനസ്സിലാക്കിക്കുക. ഫാരഡേസ് സെക്കൻഡ് ലോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഇ എ ഡിവൈഡഡ് ബൈ ഇ ബി. ഇ എയും ഇ ബിയും പറഞ്ഞത് എന്താണ്, ഈക്വൽ മാസ് ഓഫ് എ ആൻഡ് ബിയും ഡബ്ല്യു എ ആൻഡ് ഡബ്ല്യു ബി എന്ന് പറയുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ആണ് ഡബ്ല്യു എ ആൻഡ് ഡബ്ല്യു ബി. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു വെക്കാം. ഫാരഡേ സെക്കൻഡ് ലോയിൽ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞത് എന്താണ്, എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടത്, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്. ദ മാസസ് ഓഫ് ഡിഫറെൻ്റ് സബ്സ്റ്റൻസസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദയർ കെമിക്കൽ ഇക്വലൻസ്. കെമിക്കൽ ഇക്വലൻസ് മീൻസ് എന്താണ്, ഇക്വലം വെയിറ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് എങ്ങനെ പറയാം, ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഇ എ ബൈ ഇ ബി എന്ന് പറയാം. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാനോസ്റ്റ് ഇക്വേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മളൊരു എഫിൻ്റെ വാല്യൂ പഠിച്ചിരുന്നു. എഫ് എന്ന് ഇക്വേഷനിൽ ഒരു എഫ് എന്ന് പറയുന്ന ടേം കണ്ടിരുന്നല്ലോ. ആ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കിയാൽ, എന്തായിരുന്നു എഫ്? എഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 96500 ആണ്, 500 കുളമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഫാരഡേ എന്ന് പറയുന്ന ആ ഫാരഡേ കോൺസ്റ്റൻ്റ് എന്താണ് എന്നുള്ളതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നാണ് നോക്കുന്നത്. ആ ഫാരഡേ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഫാരഡേ സെക്കൻഡ് ലോ. ആ കോൺസ്റ്റൻ്റ് ഡെറൈവ് ചെയ്തത് ഫ്രം ദ ഫാരഡേ സെക്കൻഡ് ലോ, ഫാരഡേയുടെ സെക്കൻഡ് ലോയിൽ നിന്നാണ് ആ ടേം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വൺ ഫാരഡേ എന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഫാരഡേസ് ലോയിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺ ഫാരഡേ എന്ന് പറയുന്നത് ഏതൊരു എലമെൻറ്റിൻ്റെയും എസ്പെഷ്യലി നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള ഏതൊരു എലമെൻറ്റും 1 gram ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെയാണ് 1 farad എന്ന് പറയുന്നത്. എന്താണ് ഏതൊരു എലമെൻറ്റും എക്സ്പെഷ്യലി നമ്മുടെ ഇലക്ട്രോലൈറ്റിലുള്ള ഏതൊരു എലമെൻറ്റും 1 gram ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ആണല്ലോ, ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെയാണ് 1 farad എന്ന് പറയുന്നത്. എന്താണ് 1 farad? 1 farad ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയേർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റ് 1 gram ഇക്വലൻ്റ് ഓഫ് എനി എലമെൻറ്റ്. ഏതൊരു എലമെൻറ്റും 1 gram ഇക്വലൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെയാണ് 1 farad എന്ന് പറയുന്നത്. 1 farad എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എത്ര ആയിരുന്നു, 1 F എന്ന് പറയുന്നത് 96500 ആണ്, 500 കുളമ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫാരഡേ റിലേറ്റ് ചെയ്തിട്ട് ഫാരഡേ സെക്കൻഡ് ലോ റിലേറ്റ് ചെയ്തിട്ട് എൻട്രൻസ് എക്സാമുകളിൽ ഒരുവിധം ക്വസ്റ്റ്യൻസുകൾ കാണപ്പെടാറുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇനി ഗ്രൂപ്പ് വൈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ തരും. ഒരു റിയാക്ഷൻ മീൻസ് ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസാണ്. ഇവിടുത്തെ എലമെൻറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന എലമെൻറ്റ് സോഡിയമാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ എങ്ങനെ ഇക്വേഷൻ വരിക, Na++1 electron gives Na എന്നാണ് വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്.
അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഇല എന്താ ഇക്വലൻ മാസ് കാണണമല്ലോ. ആ ഇക്വലൻ മാസ് എങ്ങനെ കാണുക? ഇവിടുത്തെ ഇലക്ട്രോൺ, ഇവിടുത്തെ കേസിൽ നമ്മൾ നോർമാലിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ, നോർമാലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇക്വലൻ മാസ് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും കരുതിയിരുന്നു ഇത് നമ്മളെ ടെക്സ്റ്റിലില്ല, എന്തിനാ ഇക്വലൻ മാസ് പഠിക്കണേ, എങ്ങനെ കാണുക എന്നുള്ളത് പഠിക്കണമെന്ന് പലർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ നമ്മൾ ആവശ്യമുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇക്വലൻ മാസ് ഇവിടുത്തെ കേസിൽ എങ്ങനെ കാണുക? നമ്മളെ ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വല മാസ് കാണുക, നമ്മുടെ അവിടെ എത്ര ഇലക്ട്രോൺസുകളാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇയർ സോഡിയത്തിൻ്റെ കേസിൽ 1 ഇലക്ട്രോൺ അവിടെ പോവാണ്. അപ്പോൾ ആ 1 ഇലക്ട്രോണാണ് ഇവിടുത്തെ 23 ഡിവൈഡഡ് ബൈ 1 ആണ് വരിക. അപ്പോൾ എന്താ വാല്യൂ വരിക? 23 തന്നെ വരിക. ഇവിടുത്തെ ഇക്വല മാസ് എന്ന് പറയുന്നത് 23 ആണ്. അപ്പോൾ അതിലേക്ക് 1 ഫാരഡ് കറൻറ്റ് ഇലക്ട്രിസിറ്റി അതിൽ പാസ് ചെയ്താൽ എത്ര ഗ്രാം അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും? 23 ഗ്രാം ഓഫ് NaCl ഡിപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ചില കേസിൽ ഇങ്ങനെ ചോദിക്കാറുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയൊക്കെ അറിയാം, ഏതെങ്കിലും ഒരു റിയാക്ഷൻ തരും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് Cu2+ 2 ഇലക്ട്രോൺ ഗിവ് Cu. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് നടക്കണമെങ്കിൽ എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇവിടെ നോക്കുക, ആ ഇക്വേഷനിൽ നോക്കുക, ആ ഇക്വേഷനിൽ ഇലക്ട്രോണുകളുണ്ട് നോക്കുക, ആ ഇലക്ട്രോണുകൾ ഇൻറ്റു ഫാരഡ് എഫിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചാൽ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാരഡ് റിക്വേർഡ് ഫോർ ഫോളോയിങ് ദ റിയാക്ഷൻ. ഇപ്പോൾ നമുക്ക് തന്നത് ഏതാണ്? Cu2+ 2 ഇലക്ട്രോൺ Cu ആണെങ്കിൽ ഇവിടുത്തെ ആവശ്യമുള്ള ഇത് എത്ര ആയിരിക്കും? 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 2 ഫാരഡ് കറൻറ്റ് ഇലക്ട്രിസിറ്റി, 2 ഫാരഡ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇവിടെ റിക്വേർഡ് ആണ്. ചില കേസിൽ നമുക്ക് ഇക്വേഷൻ Al3++ 3 ഇലക്ട്രോൺ ഗിവ്സ് Al ആണെങ്കിൽ ആ അവിടുത്തെ കേസിൽ നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 3 ഫാരഡ് ആയിരിക്കും. കാരണം അവിടെ 3 ഇലക്ട്രോൺ. പെട്ടെന്ന് ചെയ്യാനുള്ള വയ്യാട്ട പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല കാണുക. ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് പഠിക്കാനുള്ളത് അത്ര നോക്കിയാൽ മതി. എത്ര ഇലക്ട്രോൺ ആണോ നോക്കുക, അത്രയും ഫാരഡ് നമുക്ക് ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഫാരഡേൻ്റെ ഇക്വേഷൻ പറഞ്ഞല്ലോ. ആ ഫാരഡേ ഇക്വേഷൻ അല്ല, ഫാരഡേയുടെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് 1 ഗ്രാം ഇക്വലൻ്റ് ഓഫ് എനി എലമെൻറ്റ്. ഓക്കെ, അതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രോബ്ലം നമുക്ക് ഒന്നുകൂടി ചെയ്താൽ, നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഒന്ന് പ്രോബ്ലം ചെയ്യുന്നതോടെ നമുക്ക് ക്ലിയർ. ഇവിടെ നിന്ന് കൂടുതലായിട്ട് നമുക്ക് എൻട്രൻസുകളിൽ നിന്നാണ്, എൻട്രൻസ് എക്സാമുകൾക്കാണ് ചോദിക്കാറുള്ളത്. ഇതുവരെ പറഞ്ഞ ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും നിങ്ങളെ ബോർഡ് എക്സാമിന് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻട്രൻസുകളിൽ നിന്ന് ഇവിടെ നിന്നുള്ള പ്രോബ്ലം ഷുവറാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇവിടെ നിന്ന് എൻട്രൻസിന് വരാറുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തരണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതോടുകൂടെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോലിസിസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കുറച്ച് കാര്യങ്ങളാണ്. ഐ തിങ്ക് ഈ ഭാഗങ്ങൾ, ഇനി എടുക്കാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അവിടെ കുറച്ച് എന്താണ് ബാറ്ററി, ഫ്യൂൽ സെൽ എന്താണ്, ദെൻ കൊറോഷൻ എന്താണ് എന്നുള്ള ചെറിയ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പഠിക്കുക, എന്താണ് ബാറ്ററി എന്നാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇലക്ട്രോ കെമിക്കൽ സെല്ലുണ്ടല്ലോ, ബാറ്ററി ഈസ് എ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അപ്പോൾ നമുക്കറിയാം ദേർ ആർ 2 ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഏതൊക്കെ ടൈപ്പുകളാണ്? 2 ടൈപ്പുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലും മറ്റൊന്ന് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഗാൽവനിക് സെല്ലാണ്. അപ്പോൾ ഗാൽവനിക് സെല്ല് എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആയിരുന്നല്ലോ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ന് പറയുന്നത് എന്തായിരുന്നു? കറൻറ്റിന് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസ് ആയിരുന്നു ഇലക്ട്രോലിറ്റിക് സെൽ. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്ന ആ ഒരു സെല്ല് ഏതിലായിരിക്കും പെടുക?
ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഗാൽവനിക് സെല്ലാവോ അതോ ഇലക്ട്രോലിറ്റിക് സെല്ലാവോ, ആ ഏതിലായിരിക്കും? നമ്മൾ അവിടെ ബാറ്ററി ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്, ഇലക്ട്രോലിറ്റിക് സെല്ലാണോ അതോ ഗാൽവനിക് സെല്ലാണോ? ബാറ്ററി എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ എന്ന് പറയാൻ കാരണം എന്താണ്, അത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ആരോടെങ്കിലും നിങ്ങളോട് ബാറ്ററി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, ബാറ്ററീസ് ആർ ദ ഇലക്ട്രോ കെമിക്കൽ സെൽ, എസ്പെഷ്യലി ബാറ്ററീസ് ആർ ദ ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ, ദ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗാൽവനിക് സെല്ലാണ് ഏത്, ബാറ്ററി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടിയാലോ, ബാറ്ററീസ് ആർ ദ ഇലക്ട്രോ കെമിക്കൽ സെൽ, ബ്രാക്കറ്റിൽ എന്ത് പറയുക, ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ എന്ന് പറയാം. ഓക്കെ, ദെൻ പിന്നെ പറയാം പഠിക്കാനുള്ളത്, ബാറ്ററീസ് എന്ന് പറയുന്നത് രണ്ട് തരം ബാറ്ററീസുകളുണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ബാറ്ററി. ദേ ആർ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ബാറ്റ് സെല്ലും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലും. ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഫസ്റ്റ് ബാറ്ററീസ്. ദേ ആർ, ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെൽ ആൻഡ് അനദർ വൺ ഈസ് സെക്കൻഡറി സെൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, ചോദിച്ച് ഇതുവരെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കില്ല എന്നാലും പറയാം, ഇവിടെ നിന്ന് നമുക്കൊരു കമ്പാരിസൺ നോക്കാറുണ്ട്, മേ ബി ഇനി എൻട്രൻസ് എക്സാമിന് മേ ബി ചോദിക്കാം. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ, എന്താണ് പ്രൈമറി സെല്ല് എന്താണ് സെക്കൻഡറി സെല്ല് എന്ന് പഠിക്കുമ്പോൾ രണ്ടും ഒന്ന് പഠിച്ചാൽ മറ്റേത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമറി സെല്ല് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി സെല്ലാർത് ടൈപ്പ് ഓഫ് ബാറ്ററി എന്ന് പറയാലോ, ബാറ്ററി രണ്ട് ടൈപ്പ് ഉണ്ട്, അതിലൊരു ടൈപ്പ് എന്ന് പറയുന്നതാണ് പ്രൈമറി സെൽ. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, പ്രൈമറി സെല്ലാർ ദ ടൈപ്പ് ഓഫ് ബാറ്ററി. ഇത് ഇതിലൊക്കെ പറയാം, പ്രൈമറി സെല്ലിൻ്റെ കേസിലും പറയാം, സെക്കൻഡറി സെല്ലിൻ്റെ കേസിലും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീടുകളിലുള്ള ബാറ്ററികളൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് തരം ബാറ്ററികൾ നമ്മുടെ വീടുകളിൽ ഹൗസുകളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ടോർച്ചുകൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള ടോർച്ചുകൾ ഇന്ന് നമുക്ക് മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ചില ടോർച്ചുകളിൽ നമുക്കറിയാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ നിറം മങ്ങി ലാസ്റ്റ് ആ ബാറ്ററി നമ്മൾ വേസ്റ്റായിട്ട്, ഒന്നിനും പറ്റാതെ വേസ്റ്റാക്കലാണ് ചെയ്തത്. മറ്റ് ചില ബാറ്ററികൾ ഉണ്ടല്ലോ, നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ടോർച്ചൊക്കെ ആണെങ്കിൽ അത് നമുക്ക് റീചാർജബിളായിട്ട് ഒന്ന് ചാർജ് കുറയുമ്പോൾ വീണ്ടും കുത്തി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അവിടെ രണ്ടിലും ബാറ്ററികൾ തന്നെയാണ്. പക്ഷേ ഒന്നെന്ന് പറയുന്നത് വീണ്ടും റീചാർജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് ചിലതാണോ, ഒന്നിൻ്റെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ബാറ്ററികളാണ്. അപ്പോൾ ഈ രണ്ട് ബാറ്ററികളും, നമ്മൾ ബാറ്ററികൾ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു, ഈ രണ്ട് തരം ബാറ്ററികളിൽ പെടുന്നത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ബാറ്ററി, പ്രൈമറി സെല്ലിലുള്ള ബാറ്ററികളാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞാൽ, അതിലുള്ള ചാർജ് കഴിഞ്ഞാൽ തൻ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികളാണ് പ്രൈമറി സെല്ലിലുള്ള ബാറ്ററികൾ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി, നമുക്കറിയാം ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒക്കെ ഇതാണെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട്. അതിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് ഏതാണ്, സെക്കൻഡറി സെല്ലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് റീയൂസ്ഡ്, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററികളൊക്കെയാണ് സെക്കൻഡറി സെല്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സെല്ലെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ബാറ്ററി, ദീസ് ആർ നോട്ട് റീചാർജബിൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ, ദിസ് ആർ ദേ ആർ
എന്ത് റീചാർജബിൾ നോ ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സെൽ നോട്ട് റീചാർജബിൾ ആണെങ്കിൽ ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ദ ആർ റീചാർജബിൾ ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് അതാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നോൺ റീചാർജബിൾ ആണ് ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ദ ആർ റീചാർജബിൾ ഓക്കെ ഇതാണ് രണ്ട് ബാറ്ററികളും പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് ഒന്നെന്ന് പറയുന്നത് റീചാർജബിൾ ആണ് ബട്ട് മറ്റൊന്നെന്ന് പറയുന്നത് നോൺ റീചാർജബിൾ ആണ് റീചാർജബിൾ ആയിട്ടുള്ളത് സെക്കൻഡറിയും നോൺ റീചാർജബിൾ ആയിട്ടുള്ളത് പ്രൈമറിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലേ ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി സെല്ലിലെ ഇലക്ട്രോഡ് റിയാക്ഷൻ കാനോട്ട് ബി റിവേഴ്സ്ഡ് ആണ് ആ ഇലക്ട്രോഡ് റിയാക്ഷൻ ഒന്നിങ്ങനെ റിയാക്ഷൻ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിലേക്ക് റിട്ടേൺ നടക്കില്ല ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കില്ല ദാറ്റ് മീൻസ് ഇലക്ട്രോഡ് റിയാക്ഷൻ കാനോട്ട് ബി റിവേഴ്സ്ഡ് ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ഓക്കെ അപ്പോൾ രണ്ട് ഡിഫറൻസ് ആണ് പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് ദീസ് ആർ നോട്ട് റീചാർജബിൾ ആണ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സെൽ ആൻഡ് ആസ് വെൽ ആസ് വേറൊന്നെന്നാണ് പറഞ്ഞത് ഇലക്ട്രോൺ റിയാക്ഷൻ കാനോട്ട് ബി റിവേഴ്സ്ഡ് ആണ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സെൽ രണ്ടെന്ന് പറയുന്നത് നോട്ട് റീചാർജബിൾ ആസ് വെൽ ആസ് നോട്ട് കാനോട്ട് ബി റിവേഴ്സ്ഡ് ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ ഫസ്റ്റ് വൺ ഈസ് ദീസ് ആർ റീചാർജബിൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോഡ് റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ആണ് ഓക്കെ ദെൻ പിന്നെ നമ്മൾ അവിടെ പഠിക്കേണ്ടത് രണ്ടിൻ്റെയും രണ്ട് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ ഒന്നെന്ന് പറയുന്നത് പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈ സെല്ല് മെർക്കുറി സെല്ല് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന സെല്ലുകളൊക്കെ ഇതിന് എക്സാമ്പിളാണ് ബാറ്ററി എന്താണ് ടോർച്ചുകളിലായാലും മറ്റുകളിലായാലും പക്ഷേ സെക്കൻഡ് സെല്ലില് സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് സെല്ല് നിക്കൽ കാഡ്മിയൻ സെല്ല് പോലുള്ള സെല്ലുകളാണ് നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ ഇൻവെർട്ടേഴ്സുകളൊക്കെ ഇൻവെർട്ടറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു സെക്കൻഡറി സെല്ലുകളിൽ പെട്ട ബാറ്ററികളാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ബാറ്ററിയും ബാറ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു ബാറ്ററി എന്നാണ് പറഞ്ഞത് ബാറ്ററി ഈസ് ആർ ദ ഇലക്ട്രോ കെമിക്കൽ സെൽ യൂസ്ഡ് ടു ഒബ്ടെയിൻ ഇലക്ട്രിക്കൽ എനർജി ദെൻ ദർ ടു ടൈപ്സ് ഓഫ് ബാറ്ററി ദർ പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ അപ്പോൾ പ്രൈമറി സെല്ലിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത് ദീസ് ആർ നോട്ട് റീചാർജബിൾ ആസ് വെൽ ആസ് ഇലക്ട്രോഡ് റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ് ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ ദീസ് ആർ റീചാർജബിൾ ആസ് വെൽ ആസ് ഇലക്ട്രോഡ് റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് ഓക്കെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ എക്സാമ്പിൾ ഫോർ ദ പ്രൈമറി സെൽസ് ആർ ഡ്രൈ സെൽ മെർക്കുറി സെൽ ബട്ട് സെക്കൻഡറി സെല്ലിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയെന്ന് പറയാം ലെഡ് സ്റ്റോറേജ് സെല്ല് അതേപോലെ തന്നെ നിക്കൽ കാഡ്മിയം സെൽസ് ആർ ദ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി സെൽ ഓക്കെ ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ ഡ്രൈ സെല്ല് മെർക്കുറി സെല്ല് ദെൻ പിന്നെ പറഞ്ഞത് എന്താണ് ലെഡ് സ്റ്റോറേജ് സെല്ല് നിക്കൽ കാഡ്മിയം സെല്ല് അതിലുള്ള ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെയും ഈ മൂന്ന് സെല്ലിൻ്റെയും ജസ്റ്റ് ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് ഇലക്ട്രോലൈറ്റ് ഏതാണ് ദെൻ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അത് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്ന് നോക്കി വെക്കണം മേ ബി എൻട്രൻസിന് ചോദിക്കുക അപ്പോൾ പറയുന്ന ഭാഗം ബാറ്ററി മുതൽ ഇവിടെ നിന്ന് നിങ്ങട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾക്ക് ബോർഡ് എക്സാമിനില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡ്രൈ സെല്ലിലും മെർക്കുറി സെല്ലിലും ലെഡ് സ്റ്റോറേജ് സെല്ലിലുമുള്ള കുറച്ച് ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് ഓവറോൾ റിയാക്ഷൻ ഏതാണ് എന്നും കൂടി പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ ദെൻ ഇനി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ സെല്ലിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ആനോഡ് ഏതാ കാഥോഡ് ഏതാ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ഏതാണ് ദെൻ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്താണ് ഡ്രൈ സെല്ല് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ഡ്രൈ സെല്ല് ആർ ദി എക്സാമ്പിൾ ഓഫ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ പ്രൈമറി സെല്ലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡ്രൈ സെല്ല് അതിൽ നിങ്ങൾ മുമ്പിൽ കാണുന്ന ഒരു പിക്ചർ
ഉണ്ടല്ലോ ആ ഒരു പിക്ചറാണ് ഡ്രൈ സെല്ലിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അവിടത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിലൊരു സിങ്കിൻ്റെ റോഡ് സിങ്ക് റോഡുണ്ട്. ദെൻ ആ സിങ്ക് റോഡ് മുകളിലായിട്ട് ഗ്രാഫൈറ്റിൻ്റെ റോഡുണ്ട്. ആ ഗ്രാഫൈറ്റ് എന്തുമായിട്ട് കവർ ചെയ്തതാണ്? ഗ്രാഫൈറ്റ് റോഡ് ഈസ് സറൗണ്ടഡ് ബൈ മിക്സ്ചർ ഓഫ് എം എൻ ഒ ടു ആൻഡ് കാർബൺ പൗഡർ. കാർബൺ പൗഡറും എം എൻ ഒ ടുവിൻ്റെ ഒരു മിക്സ്ചർ ആ ഗ്രാഫൈറ്റ് റോഡിനെ കവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് NH4Cl ആൻഡ് ZnCl2 ആണ്. ഓക്കെ, അപ്പോൾ ആനോഡ് ഏതാണ്? സിങ്ക്. ദെൻ ഗ്രാഫൈറ്റ് റോഡും ഗ്രാഫൈറ്റ് റോഡ് എന്നാണ് കാഥോഡ്. ആ ഗ്രാഫൈറ്റ് റോഡിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? എന്താണ്? സറൗണ്ടഡ് ബൈ മിക്സ്ചർ ഓഫ് MnO2 ആൻഡ് കാർബൺ പൗഡർ. കാർബൺ പൗഡറിൻ്റെയും MnO2ൻ്റെയും മിക്സ്ചർ ആ കാഥോഡായിട്ടുള്ള ഗ്രാഫൈറ്റ് റോഡിനെ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? NH4Cl അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ്. ZnCl അമോണിയം ക്ലോറൈഡുമാണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആനോഡിൽ എന്താണ് സംഭവിക്കുക? ആനോഡിൽ ഏതാണ് എടുത്തിട്ടുള്ളത്? നമ്മുടെ ആനോഡിലുള്ളത് സിങ്ക് ആണ്. അപ്പോൾ ആനോഡിൽ എന്ത് റിയാക്ഷൻ നടക്കുക? Zn2+2 ഇലക്ട്രോൺ എന്നുള്ള റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ കാഥോഡിൽ ഏതാണ് നടക്കുക? കാഥോഡിലുള്ളത് നമുക്കറിയാം ഗ്രാഫൈറ്റ് റോഡാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫൈറ്റ് റോഡിന് എന്താണ് കവർ ചെയ്തിട്ടുള്ളത്? MnO2 കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നത് MnO2+NH4+1 ഇലക്ട്രോൺ MnOH+NH3. അപ്പോൾ നമ്മൾ ഡ്രൈ സെല്ല് കിട്ടിയാലോ? ജസ്റ്റ് ആനോഡേതാ കാഥോഡേതാ ഇലക്ട്രോലൈറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു സിങ്ക് ഗ്രാഫൈറ്റ് NH4Cl ആൻഡ് ZnCl. ആനോഡിൽ Zn2+2 ഇലക്ട്രോൺ ആൻഡ് കാഥോഡിൽ MnO2+NH4+1 ഇലക്ട്രോൺ MnOH+NH3. ഓക്കെ, ദാറ്റ്സ് ഓൾ അവർ ഡ്രൈ സെൽ. ദെൻ ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഏതാണ് പ്രൈമറി സെല്ലിൽ പറഞ്ഞിരുന്നത്? മെർക്കുറി സെല്ലാണ്. അപ്പോൾ മെർക്കുറി സെല്ലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ആനോഡേതാ കാഥോഡേതാ ഇലക്ട്രോലൈറ്റ് ഏതാ. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. എന്താണ് സിങ്ക് അമാൽഗം? Zn HG ആണ് സിങ്ക് അമാൽഗം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് കാർബൺ ആണ്. ഓക്കെ, പിന്നെ ആനോഡ് എന്ന് പറയുന്നത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് അമാൽഗം പ്ലസ് 2OH- സിങ്ക് ഓക്സൈഡ് പ്ലസ് H2O+2 ഇലക്ട്രോൺ ആണ്. കാഥോഡിൽ സിങ്ക് മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് H2O+2 ഇലക്ട്രോൺ HG+2OH- ആണ്. ദെൻ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഇലക്ട്രോണുകളൊക്കെ ഒഴിവാക്കിയിട്ട് ദെൻ ഏത് ഒരേപോലെ ഉള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്യും. തന്നെ അതിലേതൊക്കെ ഒഴിവാക്കുക? OH2OH- ഒഴിവാക്കുക. ദെൻ 2 ഇലക്ട്രോണിനെയും നമുക്ക് റിമൂവ് ചെയ്യാം. സോ നെറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? Zn HG+HGO+HG ആയിരിക്കും. മെർക്കുറി സെല്ലിൽ മറ്റ് ഇതിൻ്റെ കേസിൽ നമ്മൾ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണെങ്കിൽ ഇവിടെ സിങ്ക് അമാൽഗമാണ്. കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറിക് ഓക്സൈഡും കാർബണുമാണ്. പക്ഷേ അവിടെ കയറ്റിയത് ഗ്രാഫൈറ്റ് റോഡാണ്. ദാറ്റ് മീൻസ് കാർബണും തന്നെയാണ് MnO2. അത് കവർ ചെയ്തിട്ടുണ്ട് ഗ്രാഫൈറ്റ് റോഡ്. ദൻ റിയാക്ഷൻ പറഞ്ഞു. ഓക്കെ, മെർക്കുറി സെല്ല് അത്ര പഠിച്ചാൽ മതി. നമ്മുടെ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് സെക്കൻഡറി സെല്ലിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. അപ്പോൾ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇറ്റ് യൂസ്ഡ് ഇൻ മോട്ടോർ വെഹിക്കിൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെൽ. ഈ ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി സെൽ. ഓക്കെ, ദെൻ അവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവിടെ ലെഡ് സ്റ്റോറേജ് സെല്ലാകുമ്പോൾ അവിടുത്തെ കാനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്. കാഥോഡ് എന്ന് പറയുന്നത് ലെഡ് ഗ്രിഡ് ഫില്ലഡ് വിത്ത് PbO2 ആണ്. ഓക്കെ, ദെൻ പിന്നെന്താണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ
സ്ട്രോങ് കോൺസെൻട്രേഷൻ കൂടിയതൊന്നുമല്ല, 38% സൊല്യൂഷൻ ആണ്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ദെൻ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പി ബി പ്ലസ് എസ് ഒ ഫോർ 2- പി ബി എസ് ഒ ഫോർ 2 ഇലക്ട്രോൺ, അതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പി ബി ഒ 2+ എസ് ഒ ഫോർ 2- 4H+ 2 ഇലക്ട്രോൺ ഗ്യൂസ് പി ബി എസ് ഒ ഫോർ 2H2O. ദെൻ നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ അവിടെ നിന്ന് ഒരേപോലുള്ളവരെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എങ്ങനെ ചെയ്താൽ 4H പോവും, 4H പോവും, 2 ഇലക്ട്രോണും പോവും. ദെൻ വി ക്യാൻ റൈറ്റ് പി ബി പ്ലസ് പി ബി ഒ 2+ 2H2SO4+ 2H2SO4 gives 2PbSO4+ H2O. ഓക്കെ, ദെൻ ജസ്റ്റ് മൂന്ന് ഡ്രൈസെല്ലിൻ്റെ കേസിലാണെങ്കിലും മെർക്കുറിക് സെല്ലിൻ്റെ കേസിലാണെങ്കിലും ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ കേസിലാണ് ജസ്റ്റ് അവിടുത്തെ ആനോഡ് ഏതാ കേതോഡ് ഏതാ ഇലക്ട്രോലൈറ്റ് ഏതാ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. എസ്പെഷ്യലി ഈ ഭാഗം നിങ്ങൾക്ക് എക്സാമിനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വേറൊരു സെല്ലിനെ കുറിച്ചിട്ടാണ്. ആ സെല്ലെന്ന് പറയുന്നത് എന്താണ്? ഫ്യുവൽ സെല്ലാണ്. ഫ്യുവൽ സെല്ലിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, നമുക്കറിയുന്ന ഏതൊരു ഫ്യുവൽ ആവട്ടെ, ആ ഫ്യുവൽ എടുത്തിട്ട് കത്തിച്ചാൽ, കമ്പഷൻ നടത്തിയാൽ അത് കത്തുമല്ലോ. അത് കത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസാണ് ഫ്യുവൽ സെൽസ് എന്ന് പറയുന്നത്. ഫ്യുവൽ സെൽസ് ആർ ദി ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഒരു ഫ്യുവൽ കത്തിച്ചാൽ ആ ഫ്യുവൽ കത്തിക്കുമ്പോൾ അവിടെ എന്താണ് പുറത്തുവിടുന്നത്? ഒരു എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്. ഒരു ഹീറ്റ് പോകുമല്ലോ, ഹീറ്റ് വരുമല്ലോ. ആ ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജിയാണ്. ആ എനർജിയെ ആ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഫ്യുവൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് ഫ്യുവൽ സെൽ എന്ന് ചോദിച്ചാൽ എന്താ പറയാം? ഫ്യുവൽ സെൽസ് ആർ ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഫ്യുവൽസിൻ്റെ കമ്പഷനിൽ ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് ഫ്യുവൽ സെല്ല്. ഫ്യുവൽ സെല്ലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒന്നേതാ, CH4O2 ഫ്യുവൽ സെല്ല്, CH3OHO2 ഫ്യുവൽ സെല്ല്, H2O2 ഫ്യുവൽ സെല്ല്. അങ്ങനെ ഒരുപാട് ഫ്യുവൽ സെല്ലുകളുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ഫ്യുവൽ സെല്ലാണ് H2O2 ഫ്യുവൽ സെല്ല്. ഈസ് എ മെയിൻ എക്സാമ്പിൾ ഓഫ് ഫ്യുവൽ സെൽ. ഫ്യുവൽ സെല്ലിൻ്റെ ഏറ്റവും വലിയ ഒരു, അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് H2O2 സെൽ. അതേപോലെ തന്നെ CH4O2 ഫ്യുവൽ സെല്ലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് H2O2 ഫ്യുവൽ സെല്ലാണ് മോർ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതാണ്? CH2O2 ഫ്യുവൽ സെല്ല്. വേറൊരു എക്സാമ്പിൾ ഏതാണ്? CH4O2 ഫ്യുവൽ സെല്ല്. അപ്പോൾ എന്തായിരുന്നു ഫ്യുവൽ സെല്ല്? ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. ഫ്യുവൽ സെൽ ആർ ദി ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, കിട്ടിയല്ലോ. ദെൻ ഇനി നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ് പറഞ്ഞത്? H2O2 ഫ്യുവൽ സെല്ലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് H2O2 ഫ്യുവൽ സെല്ല് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് H2O2 ഫ്യുവൽ സെൽ. അപ്പോൾ H2O2 ഫ്യുവൽ സെൽ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഓഫ് ഫ്യുവൽ സെൽ. ഫ്യുവൽ സെല്ലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിസിന് ഇത്ര ഇമ്പോർട്ടൻ്റ് വരാൻ കാരണം? ഇനി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പോളോ സ്പേസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്യുവൽ എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിൽ നിന്ന് ഉണ്ടാകുന്ന
ഈ എനർജിയാണ് നമ്മുടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ചെറിയൊരു സ്ട്രക്ചറും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? അവിടുത്തെ കാഥോഡ് ഏതാണ്, ആനോഡ് ഏതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ദെൻ ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആദോ ആനോഡ് എന്ന് പറയുന്നത് കാഥോഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. ഇയർ പോറസ് കാർബൺ റോഡ് ആക്ട് ആക്ടാസ് ആനോഡ് ആൻഡ് കാഥോഡ്. പോറസ് കാർബൺ റോഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡും ആനോഡും ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? കാർബൺ റോഡാണ്. ദാറ്റ് മീൻസ് ഗ്രാഫൈറ്റ് റോഡാണെന്നും കൂടി പറയാം. ചില കേസിൽ ഗ്രാഫൈറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഇസ് എ വൺ ഓഫ് ദ അലോട്രോപ്പി ഓഫ് കാർബൺ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇയർ പോറസ് കാർബൺ റോഡ് ഈസ് ആക്ട് ആസ് കാഥോഡ് ആൻഡ് ആനോഡ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്താണ് പഠിക്കാറുള്ളത്? അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നാണ് പിന്നെ നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ, ഹോട്ട് NaOH ഓ ഹോട്ട് KOH ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ്. അവിടെ നമ്മൾ എടുക്കാറുള്ളത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാറുള്ളത് ഏതാണ്? ഹോട്ട് NaOH അല്ലെങ്കിൽ KH സൊല്യൂഷൻ ടേക്ക് ആസ് ഇലക്ട്രോലൈറ്റ് ഇൻ ദിസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ്, എന്തിനു വേണ്ടി, എന്താണ് H2O2 ഫ്യൂൽ സെൽ? H2O2 ഫ്യൂൽ സെൽ ഈസ് എ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ഏത് ഫ്യൂൽ സെൽ. ഫ്യൂൽ സെല്ലിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻറ്റ് കിട്ടുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിലേക്ക് ആനോഡും കാഥോഡും ഏതാണ്? ഗ്രാഫൈറ്റ് റോഡാണ്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പറയാറുള്ളത്, പോറസ് കാർബൺ ആക്ട് ആസ് എ കാഥോഡ് ആൻഡ് ആനോഡ്. ദെൻ ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഹോട്ട് NaOH ഓ KOH സൊല്യൂഷൻ ടേക്കൺ ആസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് ഹൗ ടു വർക്ക് ഔ ഫ്യൂൽ സെൽ, ഔ H2O2 ഫ്യൂൽ സെൽ എന്നുള്ളതും കൂടി നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ ഇലക്ട്രോഡും കാഥോഡും, ഇലക്ട്രോഡുകൾ എടുക്കുക, രണ്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സെയിം സബ്സ്റ്റൻസ് ആണ്. ഏതാണ്? ഫോറസ് കാർബൺ ആക്ട് കാർബൺ ഇലക്ട്രോഡാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡും ആനോയിഡും ആയിട്ട് ആക്ട് ചെയ്യുന്നത്. NaOH KH സൊല്യൂഷനാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ഫ്യൂൽ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാകും. ഒരു ബോക്സ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഒരു ബോക്സ്, ആ ബോക്സിനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഏത് വെച്ചിട്ടാണ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ബോക്സ് അല്ല, ആ ഒരു ഏകദേശം ഒരു ബോക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നായിട്ട് ഡിവൈഡ് എങ്ങനെയാണ്? അതിൻ്റെ ഉള്ളിലകത്ത് രണ്ട് ഇലക്ട്രോഡുകൾ, രണ്ട് കാർബൺ ഇലക്ട്രോഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാർബൺ ഇലക്ട്രോഡുകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് മൂന്ന് ഡിവിഷൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഫിൽ ഇലക്ട്രോലൈറ്റ്. ഏതാണ് ഇലക്ട്രോലൈറ്റ്? ഹോട്ട് KOH NaOH നമ്മൾ ഫില്ല് ചെയ്യുക. ദെൻ അതിൻ്റെ ആ മൂന്ന് പാർട്ടിലേക്കും നമുക്ക് എന്തെങ്കിലും ബബിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ സ്ട്രക്ചർ ഇത്രേ ഉള്ളൂ. ഒരു ബോക്സ്, ആ ബോക്സിനെ മൂന്നായിട്ട് മൂന്ന് സ്പേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഇലക്ട്രോഡുകൾ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ആ മൂന്ന് പോർഷനിലും നമ്മൾ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ എന്തിനാണ്? നമുക്ക് പുറത്ത്
നിന്നെന്തെങ്കിലും ബബിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടെ ഹോൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ദൻ ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ രണ്ടിൻ്റെ സൈഡിൽ രണ്ട് ഇലക്ട്രോഡിൻ്റെ രണ്ട് ഭാഗത്ത് ഓപ്പോസിറ്റായിട്ടുള്ള ഹോൾ ഉണ്ടല്ലോ, ആ രണ്ട് ഹോളിലൂടെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഹോട്ട് KOH NaOH സൊല്യൂഷനിലേക്ക് ബബിൾ ചെയ്യിപ്പിക്കാറാണ് ചെയ്യുന്നത്. ബബിൾ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ബബിൾ ത്രൂ ദി പോറസ് കാർബൺ റോഡ്. അതുകൊണ്ടാണ് അതോടെ പോറസ് റോഡ് എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റിലൂടെയാണ് നമ്മൾ എന്ത് കടത്തിവിടുന്നത്, ഈ ബബിൾ എന്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ത്രൂ പോറസ് കാർബൺ റോഡ്. എവിടേക്കാണ് ബബിൾ ചെയ്യിപ്പിച്ചത്? ടു കോട്ട് KOH ഓർ NaOH സൊല്യൂഷൻ, ദാറ്റ് മീൻസ് ഹോട്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ ബബിൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ നടന്നിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകും. ദെൻ എപ്പോഴാണ് അവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത്? അവിടെ റിയാക്ഷൻ നടക്കും, മെയിൻലി ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും. ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നിട്ട് ആ റിയാക്ഷനിൽ നിന്ന് അപ്പോൾ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ആ എനർജിയെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫ്യുവൽ സെൽ ഇറ്റ് ആൾസോ എ ഗാൽവനിക് സെൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്യുവൽ സെല്ലിൻ്റെ കേസിലും. ഫ്യുവൽ സെല്ലിൻ്റെ കേസിലും ഫ്യുവൽ സെൽ ഈസ് ആൾസോ എൻ എക്സാമ്പിൾ ഫോർ ഗാൽവനിക് സെൽ. സോ ഇയർ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഒരു വ്യത്യാസം ഉണ്ടോയെന്നുള്ളൂ. ഇവിടെ രണ്ടും നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനൊക്കെ പറയുന്ന ഒരു ഫ്യുവലാണ്. സോ ആ ഫ്യുവൽ നമ്മൾ ഇതിലേക്ക് കടത്തിവിടുക. ആ കടത്തിവിടുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടന്നിട്ട് എന്തുണ്ടാവും? നമുക്ക് വേണ്ട ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ല മെത്തേഡ്. എനർജി പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഫ്യുവൽ സെല്ല് നമ്മൾ കൂടുതലായിട്ട് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ബോക്സ് എടുക്കുക, ഇവിടുത്തെ ഒരു ബോക്സ് രൂപത്തിൽ നിങ്ങൾ കണ്ടല്ലോ, അതിലേക്ക് അത് രണ്ട് ഇലക്ട്രോഡുകൾ അതിൻ്റെ ഉള്ളിൽ വെക്കുക. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് നമ്മൾ എന്താ നിറക്കുക? ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നിറക്കുക. ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ രണ്ട് ഇലക്ട്രോഡിൻ്റെ ഓപ്പോസിറ്റിലൂടെ നമ്മൾ എന്ത് ബബിൾ ചെയ്യിപ്പിക്കുക? ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസ് ബബിൾ ചെയ്യിക്കുക ത്രൂ പോറസ് ഇലക്ട്രോഡ് ടു എവിടേക്കാണ്? കോൺസെൻട്രേറ്റഡ് ഹോട്ട് KOH ഹോട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് ബബിൾ ചെയ്യിപ്പിക്കുക. ദെൻ അവിടെ റിയാക്ഷൻ ഒക്ക് ടു ഫോം എന്ത് ഇലക്ട്രിക്കൽ എനർജി. ദെൻ ഇവിടെ ഫസ്റ്റത്തെ കേസിൽ രണ്ടും ഓക്സിജനും ഹൈഡ്രജനും നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ സൊല്യൂഷനിലുള്ള ഹോളിൽ നിന്ന് എന്താണ് പോകുന്നത്? വാട്ടർ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനും കൂടി നമുക്ക് നോക്കാം. നമുക്കറിയാം ആ കാഥോഡിൻ്റെ സൈഡ് കാഥോഡിൻ്റെ ആ ഭാഗത്തിലൂടെയാണ് ഓക്സിജൻ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് O2+2H2O+4 ഇലക്ട്രോൺ ഗിവ്സ് (4OH-). ദെൻ ആനോഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് ആ ഭാഗത്തിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 2H2+OH-4OH-4H2O+4 ഇലക്ട്രോൺ. ദെൻ ആ H2O ആണ് ഇവിടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. O2+H2O+4 ഇലക്ട്രോൺ ഗിവ്സ് (4OH-). ദെൻ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ H2+2H2+O2 gives 2H2. അത് ആ വാട്ടറാണ് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോയത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒന്നുകൂടി പറയാനുള്ളത് ഇവിടുത്തെ റിയാക്ഷൻ്റെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ, ഇലക്ട്രോഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടാൻ, ദാറ്റ് മീൻസ് വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പ്ലാലേഡിയം മെറ്റൽ ആർ ഫില്ലഡ് ഇൻ ടു ദ ഇലക്ട്രോഡ്സ്. നമ്മുടെ ആ ഇലക്ട്രോഡ്സിൽ നമ്മളെ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള എന്ത് പ്ലാറ്റിനം ഓർ പ്ലാലേഡിയം മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. ഇൻ ടു ദ ഇലക്ട്രോഡിൽ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട്. ദേ ആർ ആക്ട് ആസ്
കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് കാറ്റലിസ്റ്റ്, ഏതാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്? പ്ലാറ്റിനം ഓ പലേഡിയം മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, അതെവിടെയാണ് ആഡ് ചെയ്യാറുള്ളത്? ദ ആർ ഫില്ലഡ് ഇൻ ദി ഇലക്ട്രോഡിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കാറാണ് പതിവ്. ദെൻ ഇനി നമുക്ക് ഒന്നും കൂടി നോക്കേണ്ടതുണ്ട്, ഇവിടുത്തെ ഫ്യുവൽ സെല്ലിന് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് കിട്ടാൻ കാരണം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വൻറ്റേജസ് ഓഫ് ഫ്യുവൽ സെൽ, ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വൻറ്റേജസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ദ ആർ മോർ എഫിഷ്യൻറ്റ്. ഫ്യുവൽ സെല്ലെന്ന് പറയുന്നത് മോർ എഫിഷ്യൻറ്റ് സെല്ലാണ്. അത് ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്യുവൽ സെല്ലെന്ന് പറയുന്നത് മോർ എഫിഷ്യൻ്റ് ആണ് ദാൻ മറ്റുള്ള സെല്ലുകളേക്കാളും. മോർ എഫിഷ്യൻറ്റ് സെല്ലെന്ന് പറയുന്നത് ഏതാണ്? ഫ്യുവൽ സെല്ലാണ്. ദെൻ പിന്നെ പറയണത്, നമുക്കറിയാം മറ്റുള്ള റിയാക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പൊല്യൂഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ ദേ ഡു നോട്ട് കോസ് എനി പൊല്യൂഷൻ. എക്കോ ഫ്രണ്ട്ലി സെല്ലാണ് ഏത്? ഫ്യുവൽ സെല്ലെന്ന് പറയുന്നത്. സോ ദേ ഡു നോട്ട് കോസ് എനി പൊല്യൂഷൻ ബിക്കോസ് ഏതാ ഫ്യുവൽ സെൽ ഈസ് എ എക്കോ ഫ്രണ്ട്ലി സെല്ലെന്ന് നമുക്ക് പറയാം, വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ പിന്നെ നമുക്കറിയാം നമുക്ക് പല റിയാക്ഷനുകളും നടക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രോഡുകൾ ഷ്രിങ്ക് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഫ്യുവൽ സെൽ ദർ ഇസ് നോ ഷ്രിങ്കിങ് ഓഫ് ഇലക്ട്രോഡ്. അവിടെ ഇലക്ട്രോഡുകൾ ഷ്രിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ചില കേസിലൊക്കെ നമുക്കറിയാം ഇലക്ട്രോഡുകൾ ഇങ്ങനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പർട്ടി ഒക്കെ ആകെ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ റിയാക്ഷൻ നടക്കാതെ വരും. കുറച്ച് ടൈം എടുക്കുമ്പോൾ, കുറച്ച് ടൈം ആ റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ ആ സെല്ലിൻ്റെ ആ ഇലക്ട്രോഡിൻ്റെ പവർ പോയിട്ട് ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പതിവ്. കാരണം ചിലപ്പോൾ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ മാറുമ്പോൾ അവിടെ റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ ആ റിയാക്ഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് റിയാക്ഷൻ വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡുകളെ ചേഞ്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്യുവൽ സെൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിൽ ഒരു ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ദ ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ നടക്കുമ്പോൾ, ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോഡിന് ഒരു എഫക്റ്റും വരുന്നില്ല. അവിടെ ആ ഇലക്ട്രോഡ് ജസ്റ്റ് ആ ഒച്ചുറ്റു ഒറ്റു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഒന്നായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ഒരു റിയാക്ഷനും മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്യുവൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ടൈം വേണമെങ്കിലും നടക്കും. നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും എത്രത്തോളം നമ്മൾ ബബിളേക്കുന്നോ, എപ്പോൾ ബബിളേക്കിൽ നിർത്തുന്നോ, അപ്പം ആ നിർത്തുമ്പോൾ മാത്രമാണ് ഈ റിയാക്ഷൻ ഈ ഫ്യുവൽ സെല്ലിൻ്റെ വർക്കിംഗ് നിൽക്കുള്ളൂ. അല്ലാതെ ഇലക്ട്രോഡുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റിയാക്ഷൻ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഇത് സപ്ലൈ ചെയ്യുന്നു, ഫ്യുവൽ എത്രത്തോളം സപ്ലൈ ചെയ്യുന്നു, അത്രത്തോളം ലോങ്ങിൽ ഇവ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ട്രോഡിന് ഒരു കേടും സംഭവിക്കുന്നില്ല. ദ ഇലക്ട്രോഡ്സ് ആർ നോട്ട് എഫക്റ്റഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ. സോ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനുള്ള ഒരു ചാൻസും ഇവിടെ ഉണ്ടാകുന്നില്ല. ദെൻ അടുത്ത അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. ആ പ്രൊഡക്റ്റ് ഏതാണ്? വാട്ടറാണ്. ആ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രിങ്ക് ഈവൻ ഡ്രിങ്കിങ് പർപ്പസിന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല വാട്ടറാണ്. ശുദ്ധമായിട്ടുള്ള പ്യുവർ വാട്ടറാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അപ്പോൾ വേറെ ഏത് റിയാക്ഷൻ നടന്നാൽ കെമിക്കലിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല? വാട്ടർ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് വാട്ടറും കൂടെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു പറയുന്നത് അതൊരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് തന്നെയാണ്. അപ്പോൾ അപ്പോളോ സ്പേസിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വാട്ടർ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ അവർക്ക് ഇതിൽ നിന്ന് വരെ വാട്ടർ കിട്ടും. അങ്ങനെയാണ് അവരെ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പറയുന്ന നമുക്ക് നമ്മൾ പഠിച്ച ഫ്യുവൽ സെൽ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം, കൂടെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായിരുന്നു ഫ്യുവൽ സെൽ? ഫ്യുവൽ സെൽസ് ആർ ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യുവൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? CH4O2 ഫ്യുവൽ സെല്ല്, CH3OH ഫ്യുവൽ സെല്ല്, ദെൻ അതേപോലെ തന്നെ H2O2 ഫ്യുവൽ സെൽ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഈസ് H2O2 ഫ്യുവൽ സെല്ലാണ്. സോ നമ്മൾ ജസ്റ്റ് H2O2 ഫ്യുവൽ സെൽ എന്താണ് എന്നും കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തായിരുന്നു H2O2 ഫ്യുവൽ സെൽ? ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ഫ്യുവൽ സെല്ല്. ദെൻ പിന്നെ പറഞ്ഞു ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഫ്യുവൽ ആയിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? H2O2
ഫ്യൂവൽ സെൽ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ പറഞ്ഞു ഹിയർ പോറസ് കാർബൺ റോഡ് ആക്ട് ആസ് എ കാനോഡ് കാഥോഡ് ആൻഡ് ആനോഡ് ദെൻ ഓ ടി എൻ ഒ എച്ച് ഒ കെ എച്ച് സൊല്യൂഷൻ ടേക്കൺ ആസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഇത് അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ, എച്ച് ടു ഒ ടു ആർ ദ ആർ ബബിൾ ത്രൂ പോറസ് കാർബൺ റോഡ് ടു എവിടേക്ക്, ഓട്ട് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ദൻ ഇയർ റിയാക്ഷൻ ഒക്കെ വാട്ടർ ഈസ് എലിമിനേറ്റഡ് ടു ഫോം ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ഫോം ചെയ്യുക. അവിടെ കാഥോഡിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. ദൻ പിന്നെ പറഞ്ഞത് എന്താണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യുവൽ സെൽ. ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ദ ആർ മോർ എഫിഷ്യൻ്റ് സെൽ. ദെൻ പിന്നെന്താണ് പറഞ്ഞത്, മോർ എഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ദ ഡു നോട്ട് കോസ് എനി പൊല്യൂഷൻ, ഒരു പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല, അതെ ആ പൊല്യൂഷൻ ഫ്രീ ഫ്യുവൽ സെൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്കോ ഫ്രണ്ട്ലി. ദെൻ പിന്നെന്താ പറയുക, ദ ഫോം വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്, വാട്ടർ ഒബ്റ്റെയിൻഡ് ഫ്രം എച്ച് ടു ഒ ടു ഫ്യുവൽ സെൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, ദ സെൽസ് വർക്ക് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്റ്റൻസ് ആർ സപ്ലൈഡ് ആസ് വെൽ ആസ് ഇലക്ട്രോഡ് ആർ നോട്ട് എഫക്റ്റഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടക്ക് നടത്തേണ്ട മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം റിയാക്ഷൻ നടക്കണോ, നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ റിയാക്ഷൻ എത്ര ലോങ് വേണമെങ്കിലും നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്യുവൽ സെല്ലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പോർഷൻ. എക്സാമിനൊന്നുമില്ല ഇതുവരെ, ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് എന്നും സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു, ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരുവിധ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിനില്ല. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. അപ്പോൾ ഇനി നമ്മൾ പറയാവുന്ന ലാസ്റ്റ് പോർഷനാണ്. ആ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടു പോരുന്നൊരു പേടാണ് കൊറോഷൻ. അപ്പോൾ എന്താണ് കൊറോഷൻ എന്നുള്ളതും കൂടി നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാ അതിനെപ്പറ്റി അറിയാം. അപ്പോൾ കൊറോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസ് ബൈ ദി കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് കൊറോഷൻ. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഏതെങ്കിലും ഒരു മെറ്റൽ സർഫസിൽ വരുന്ന സ്ലോ ഡിസ്ട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് കൊറോഷൻ സംഭവിക്കുക, അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരുപാട് കാലം, അത് സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമ്മൾ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ റിയാക്ഷനുകൾ ആ മെറ്റൽ സർഫസിൽ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിയാക്ഷൻ മുഖേനയാണ് സ്ലോ ഡിസ്ട്രാക്ഷൻ മെറ്റലിന് സ്ലോ ഡിസ്ട്രാക്ഷൻ സംഭവിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. ഒറിജിനലി അവിടെ നടക്കുന്നത് എന്താണ്, ആ മെറ്റൽ സർഫസിൽ ഓക്സൈഡ്സുകൾ ഫോം ചെയ്യുകയാണ്, ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ് കൊറോഷൻ, നമുക്ക് എങ്ങനെ പറയാം, ദ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസസ് ഇൻ നമ്മളെ മെറ്റൽ സർഫസിൻ്റെ സർഫസിൽ സ്ലോ ഡിസ്ട്രാക്ഷൻ നടക്കുന്നതിനെയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ബൈ കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മെറ്റലുകൾ സർഫസിൽ വരുന്ന സ്ലോ ഡിസ്ട്രാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്നാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമ്മളെ ഇരുമ്പ് തുരുമ്പ് എടുക്കുന്നതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. ഓക്കെ, നമ്മൾ ആ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് നമുക്ക് അവിടെ എന്ത് സംഭവിക്കൊണ്ടുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേറെ രീതിയിലും കൂടിയും ഇതിനെ കൊറോഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഓർ അതർ കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽ ഓൺ ഇറ്റ് സർഫസ് ബൈ ദി ആക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്, എയറുണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അതോ എലമെൻസുകളുണ്ട്. അപ്പോൾ അവയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, മെറ്റൽ സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്ത് ഫോം ചെയ്യുകയാണ്, ദ ഫോർമേഷൻ ഓഫ്
ഓക്സൈഡ് ഓക്സൈഡ് ഫോം ചെയ്യുകയാണ് ഇവിടെ ദ മെറ്റൽ സർഫസിൽ ആ ഒരു പ്രോസസ്സ്. അപ്പോഴാണ് എന്തിനു സംഭവിക്കുന്നത്, സ്ലോ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കൊറോഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം എന്ത് പറഞ്ഞാൽ മതി, ദ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസ് ബൈ ദി കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് കൊറോഷൻ. വൺ ഓഫ് ദ ഫെമിലിയർ എക്സാമ്പിൾസ് എന്താണ്, റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ എന്താണ് റസ്റ്റിംഗ് ഓഫ് അയണിൽ ആ റസ്റ്റിന് ആ തുരുമ്പിൻ്റെ ഫോർമുല എന്താണ്, കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ് ഈസ് Fe2O3XH2O ആണ്. Fe ആണ് നമ്മുടെ അയൺ. ആ അയണിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരും. ആ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ പോസിബിൾ ആയിട്ടുള്ളത് എന്താണ്, അവിടെ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ഫോം ചെയ്യുകയാണ്, അയണിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുകയാണ്. ദെൻ അതായത് നമ്മുടെ എന്നിട്ട് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക, അയൺ എന്ന് പറയുന്നത് Fe2O3XH2O ആണ്. അതൊന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. ദ വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ്. അപ്പോൾ എന്താണ്, Fe2O3XH2O ആണ്. പിന്നെ ഒരുവിധം കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നുള്ളത്. Fe2O3XH2O ആണ് കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയണിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതും കൂടി നോക്കുക. നമുക്കൊരു റസ്റ്റിംഗ് ഓഫ് അയണിൽ റിയാക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്കൊരു റിഡോക്സ് റിയാക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. റിഡോക്സ് റിയാക്ഷൻ മീൻസ് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. അപ്പോൾ നമ്മൾ നടക്കുന്നത് ഒരു അയൺ എന്ന് പറയുന്ന മെറ്റലിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ആനോഡും കാഥോഡൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഏതിലാണ്, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും CR കാഥോഡിലെന്ന് പറയുന്നത് റിഡക്ഷനാണ് നടക്കുന്നതെന്നും പറയാം. അപ്പോൾ എന്താ റിഡോക്സ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഏതിലാണെന്ന് പറയാം, ആനോഡിലാണെന്ന് പറയാം. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ് എന്നും നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ Fe അയണിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ ഏതെങ്കിലും ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ എന്ത് സംഭവിക്കും, Fe ഓക്സിഡേഷൻ സംഭവിക്കും. അറ്റ് എനി വൺ ഓഫ് ദി സ്പോട്ട് Fe ഓക്സിഡേസസ് ഇൻ ടു Fe2+ ടു ബിഹേവിയിലേക്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും, Fe gives Fe2++ 2 electrons. മെയിനായിട്ട് പറയല്ലേ 2 Fe gives 2 Fe2++ 4 electrons എന്നുള്ള റിയാക്ഷനാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഏതെങ്കിലും മറ്റുള്ള സ്പോട്ടിൽ എന്ത് നടക്കും, അറ്റ് അനദർ സ്പോട്ട് O2 ഈസ് റെഡ്യൂസ്ഡ് വിച്ച് ബിഹേവിലേക്ക് കാഥോഡ്, അവിടെ റിഡക്ഷൻ നടക്കും. എന്നിട്ട് അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നടക്കണം O2-നാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അടുത്ത റിയാക്ഷൻ എന്താണ്, O2+ 4H+ 4 electrons gives 2H2, അവിടെ വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ആനോഡിൽ ഫോം ചെയ്തിട്ടുള്ള Fe2+ ഉണ്ടല്ലോ, അത് വീണ്ടും എന്താണ് ഓക്സിഡേഷൻ സംഭവിച്ച് Fe3+ ആയിട്ട് മാറും. ആ Fe3+ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ Fe2O3 × XH2O എന്ന് പറയുന്ന എന്ത് ഫോം ചെയ്യും, റസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം Fe2+ ഉണ്ടാവും. Fe2+ പിന്നീട് റിയാക്ട് പിന്നെയും ഓക്സിഡേഷൻ സംഭവിച്ച് Fe3+ ഉണ്ടാവും. അതാണ് Fe3+ ആണ് നമ്മുടെ റസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. Fe2O3 XH2 ആണ് നടക്കുന്ന റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ Fe2O3 XH2O വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊറോഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ് കൊറോഷൻ്റെ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസ് ബൈ ദ കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് കൊറോഷൻ. ദെൻ റസ്റ്റിംഗ് ഓഫ് അയൺ ഓഫ് ദ ഫെമിലിയർ എക്സാമ്പിൾ ഫോർസ്. ദെൻ കെമിക്കൽ ഫോർമുല റസ്റ്റ് എന്ന് പറയുന്നത് Fe2O3 XH2 ആണ്. ദെൻ അവിടെ എന്താണ് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, ദ റസ്റ്റിംഗ് അയൺ പീസ് ക്യാൻ ബി ബിയാവിലേക്കാണ് ഇലക്ട്രോ കെമിക്കൽസ്. ദാറ്റ് ഇസ് എന്തുകൊണ്ടാണ് അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയാൻ കാരണം. ദെൻ ഇയർ അറ്റ് വൺ എൻഡ് സ്പോട്ട് വൺ സ്പോട്ട് Fe oxidizes ടു Fe2+ ടു ബിഹേവിലേക്ക് ആനോഡ് ആൻഡ് അനദർ എൻഡ് ഇസ് ബിഹേവിലേക്ക് കാഥോഡ്. ദെൻ ഫോം എന്ത് ഫോം ചെയ്യും, Fe3+ ഫോം ചെയ്യും. Fe3+ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുക, Fe2O3 XH2O ഫോം ചെയ്യും. ദിസ് ഈസ് എ കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ്. ഓക്കെ, കിട്ടിയല്ലോ.
ഇനി നമുക്ക് കൊറോഷൻ വടിച്ചു. അപ്പോൾ കൊറോഷനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടി നിങ്ങൾ ടെക്സ്റ്റിൽ ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റുകൾ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ജസ്റ്റ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതിന് രണ്ട് മൂന്ന് പോയിന്റ് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയേക്കുക. ഒന്നെന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ. നമുക്ക് എങ്ങനെയാണ് ബാരിയർ പ്രൊട്ടക്ഷൻ മീൻസ് നമുക്ക് അത് കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ആ ഒരു മെറ്റൽ സർഫസിന് മുകളിൽ കോട്ട് ചെയ്യുക. ഇപ്പോൾ പെയിൻറ്റോ മറ്റ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വാർണിഷോ പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയ ബൈ കൂട്ടിങ് മെറ്റൽ സർഫസ് വിത്ത് വാനിഷ് ഓ പെയിൻറ്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ബൈ കോട്ടിങ് മെറ്റൽ സർഫസ് അനദർ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ ലൈക്ക് സിങ്ക് മെഗ്നീഷ്യം അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ നമ്മുടെ ആ അയണിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവയെ നമ്മുടെ അയറുമായിട്ട് റിയാക്ഷൻ നടക്കും. അതുകൊണ്ട് നമ്മളെ അയണിന് ഇരുമ്പിന് എന്തും സംഭവിക്കില്ല. അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് മാറ്റേണ്ടി വരും. അതൊക്കെ അതിങ്ങനെ അവിടുന്ന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് റിയാക്ഷൻ നടക്കുമ്പോൾ. നമുക്ക് അയണിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ബൈ ബാരിയർ പ്രൊട്ടക്ഷൻ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള വേറെ മെറ്റൽ കൊണ്ട് നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ദെൻ പിന്നെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷനൊക്കെ ഉണ്ടല്ലോ, റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സൊല്യൂഷനൊക്കെ ഇന്ന് വിപണിയിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മുടെ അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് റസ്റ്റിൽ നിന്നും നമ്മുടെ തുരുമ്പെടുക്കുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ദെൻ അടുത്തൊരു നമ്മളിപ്പം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഒന്നാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഗാൽവനൈസേഷൻ എന്ന പ്രോസസ്സ് പ്ലസ് എന്താണ്? പ്രോസസ്സ് ഓഫ് കോട്ടിങ് സിങ്ക് ഓൺ ദ സർഫസ് ഓഫ് അയൺ ഈസ് കോൾഡ് ഗാൽവനൈസേഷൻ. ഓക്കെ, ആ ഗാൽവനൈസേഷന് വേറൊരു പറയുന്ന പേരാണ് സാക്രിഫൈസിൽ പ്രൊട്ടക്ഷൻ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുകൊണ്ട് എപ്പോഴാണ് അയണിന് വേണ്ടിയിട്ട് സിങ്ക് സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ സാക്രിഫൈസിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ബാരിയർ പ്രൊട്ടക്ഷൻ, ഗാൽവനൈസേഷൻ ദാറ്റ് മീൻസ് സാക്രിഫൈസിൽ പ്രൊട്ടക്ഷൻ, ദെൻ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് റസ്റ്റിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ അയണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൊറോഷനിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊറോഷൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മൾ നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതിന് മുമ്പ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളാ നോട്ട്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മറിച്ചാണ് എല്ലാവരും. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലൊന്ന് പറഞ്ഞ് നോക്കണം, പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോഴും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് പറയണത് കണ്ണോടിക്കണേ. പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ആ ഫാരഡേൻ്റെ അവിടെ നിന്ന് ഐ തിങ്ക് ഫാരഡേ ഉണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഇന്ന് എടുത്തിയിൽ ഫാരഡേ കഴിഞ്ഞിട്ട് ബാറ്ററി മുതലുള്ളതൊന്നും നിങ്ങൾക്ക് എക്സാമിനില്ല. പക്ഷേ ജസ്റ്റ് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്, നിങ്ങൾക്ക് വേണ്ടവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ നിലക്ക് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് എക്സാമിനില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുറച്ച് ടൈം പെട്ടെന്നൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ? എക്സ്പെഷ്യലി ഒന്ന് എൻ്റെ സൗണ്ട് കുറച്ച് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതായിട്ടും ഒന്ന് സൗണ്ട് തന്നെ പറയുന്നത് മേ ബി ക്ലിയർ ഉണ്ടോ എനിക്കറിയില്ല, ക്ലിയർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ദെൻ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് എക്സാമിനില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ടൈം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ് എന്ത് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. എന്നാലും അത്ര പെട്ടെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായിട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇന്ന് എടുത്തത് അടക്കമുള്ള ഈ ചാപ്റ്ററിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇന്നത്തെ റിവിഷൻ നമുക്ക് ലാസ്റ്റ് ഒന്നായിട്ട് പറയാമെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതലൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾ നോട്ട് നിങ്ങളുടെ കയ്യിൽ വേണേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയണം, നമുക്കൊരു എറൗണ്ട് 10 or 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് റിവിഷൻ പെട്ടെന്ന് എല്ലാ ഭാഗവും ഒന്ന് പറഞ്ഞ്
തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഈ ക്ലാ ഇത് ഇവിടുന്ന് കേട്ട് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ കൂടെ പറഞ്ഞു പോകാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നോട്ട് നിങ്ങളുടെ മുമ്പിലുമാണ്, നമ്മൾ സ്റ്റാർട്ടിങ് മുതലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വായിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഐ തിങ്ക് അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, എന്താണ് ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിസ്ട്രിയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഇലക്ട്രോകെമിസ്ട്രി എന്നാണ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദർ കൺവെൻഷൻ. ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഏത്, ഇലക്ട്രോ കെമിസ്ട്രി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടാണ്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഈസ് എ ഡിവൈസ് ക്യാപബിൾ ഓഫ് ഏതർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം കെമിക്കൽ റിയാക്ഷൻ, ഓർ അല്ലെങ്കിൽ എങ്ങനെ പറയാം, യൂസിങ് ഇലക്ട്രിക്കൽ എനർജി ടു കോസ് കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് കെമിക്കൽ എനർജിയിലേക്ക് മാറ്റുന്ന ഡിവൈസ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ്. അതിന് രണ്ട് ഡിവൈസ് ഉണ്ട്, അതിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയുന്നത്. ദേർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ സെൽ ദാറ്റ് കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽ എന്ന് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് ഏതാണ്, ഇലക്ട്രോലിറ്റിക് സെൽ. അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. ഓക്കെ, ദെൻ പിന്നെ ഗാൽവനിക് സെല്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്താണ് ഗാൽവനിക് സെല്ല് എന്ന് കറക്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ ദാറ്റ് കൺവേർട്ട് ദ കെമിക്കൽ എനർജി ഓഫ് എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. ദ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, കെമിക്കൽ എനർജി ഓഫ് എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഏതാണ് ഏറ്റവും മികച്ച എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഡാനിയൽ സെല്ല് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ഗാൽവനിക് സെല്ലാണ് പറഞ്ഞിരുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഡാനിയൽ സെല്ല് എന്താണ് എന്നുള്ളതാണ്. അവിടെ മെയ്ഡപ്പ് ചെയ്തത് എങ്ങനെയാണ്, ടു ഹാഫ് സെല്ലുകളുണ്ട്, ആ ഹാഫ് സെല്ലുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഇലക്ട്രോഡുകളാണ് എന്ന് പറഞ്ഞു. ദെൻ ആനോഡ് ഏതാണ്, കേതോഡ് ഏതാണ് എന്ന് പറഞ്ഞു അവിടുത്തെ റിയാക്ഷൻ പറഞ്ഞു. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ദി ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞു ഓ എ ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത്, അതാണ് ആനോഡ്, ആ ഇലക്ട്രോഡാണ് ആനോഡ്. ദെൻ കാഥോഡ് ഏതാണ് എന്ന് പറയുന്നത്, സി ആർ. കാഥോഡ് ഏതാണോ അതിലാണ് റിഡക്ഷൻ നടക്കുക. റിഡക്ഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണോ ആ ഇലക്ട്രോഡാണ് ഏത്, കാഥോഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞിരുന്നത്, ഐ തിങ്ക് പിന്നെ അവിടെ അതിലുള്ള ഡാനിയൽ സെല്ലിൽ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു സാൾട്ട് ബ്രിഡ്ജ്? ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ടു ഫില്ലഡ് വിത്ത് കെ സി എൽ ആൻഡ് മിക്സ്ഡ് വിത്ത് അഗർ. അവിടുത്തെ ഫംഗ്ഷൻ എന്താണ്, ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തായിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോഡിൻ്റെ ടെൻഡൻസിയാണ്, മെഷർ ഓഫ് ടെൻഡൻസിയാണ്. എന്തിനുള്ള മെഷർ ഓഫ് ടെൻഡൻസി? ഇറ്റ് ഈസ് ഇലക്ട്രോഡിന് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഗെയിന് ചെയ്യാനോ ഉള്ള ഒരു ഇലക്ട്രോഡിൻ്റെ മെഷർ ഓഫ് ടെൻഡൻസിയെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്തൊക്കെയാണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും അനദർ വൺ ഇസ് എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു ലോസ് എൻ ഇലക്ട്രോഡ്. ദെൻ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു ഗെയിൻ എൻ ഇലക്ട്രോൺ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, സെൽ പൊട്ടൻഷ്യൽ എന്താണ്. അതേപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതും കൂടി പറഞ്ഞിരുന്നു. എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ ഗീവ്സ് എം എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്, ഈ എം എൻ പ്ലസ് ബാ എം എന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് സി എന്ന് പറയുന്ന ആ റിയാക്ഷൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക,
ഈ സി യു ടു പ്ലസ് വാ സി യു എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാവുമ്പോഴുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ അതിനെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്, ഇ സീറോ എം എൻ പ്ലസ് ബാ എം, അത് ഇ നോട്ടോ ഇ സീറോ, അത് നിങ്ങളിഷ്ടമാണ്, യു ക്യാൻ ചൂസ്. ഓക്കെ, നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഇവിടെ പഠിക്കുന്നത് ഇ സീറോ എം എൻ പ്ലസ് ബാ എം എന്നുള്ളതാണ് ഇത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, സെൽ പൊട്ടൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കഴിഞ്ഞിട്ട് നേരെ പഠിച്ചത് സെൽ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ സെൽ ഇ എം എഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തായിരുന്നു സെൽ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ്. ആദ്യം നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പിന്നെ സെല്ലിൻ്റെ കേസിൽ വരുമ്പോൾ എത്ര ഇലക്ട്രോഡുകളുണ്ട്, രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസിനെയാണ് സെൽ പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ സെൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലോ കാഥോഡ് ആൻഡ് ആനോഡ്. അപ്പോൾ ഇ എം എഫ് എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്, ഇ എം എഫ് ഓ ഇ സെൽ സീക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇ എം എഫ് എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് ഇ സീറോ സെൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡാണ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, മെഷർമെൻ്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലെ എങ്ങനെ മെഷർമെൻ്റ് ചെയ്യുക, മെഷർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇറ്റ് ഇമ്പോസിബിൾ ടു മെഷർ എക്സ്പെരിമെൻ്റലി ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബിക്കോസ് ഓഫ് ഹാഫ് സെൽ കാനോട്ട് ഫങ്ഷൻ ബൈ ഇറ്റ് സെൽഫ്. നമ്മൾ ഈ മെഷർ ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് മെഷർ ചെയ്യാൻ ഇമ്പോസിബിളാണ്. കാരണം എന്ന് പറഞ്ഞത് എന്താണ്, അത് ഒരു ഹാഫ് സെല്ലോ ഒറ്റയ്ക്ക് ഫങ്ഷൻ വർക്ക് ചെയ്യില്ല, ദാറ്റ് ഈസ് ദർ ഇസ് നോ ഫങ്ഷൻ ഇറ്റ് സെൽഫ്. സോ ദെൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു, ടു ഹെൽപ്പ് ഓഫ് എ എന്താണ് അതിന് പറയുക, റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഇത് കാണാറുള്ളത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാറുള്ളത്. അപ്പോൾ ഒരു പിന്നെ പറഞ്ഞു റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ എക്സാമ്പിളാണ് ഏത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഈ റെഫറൻസ് ഇലക്ട്രോഡ്. ദെൻ ഷീ എന്താണ് ഷീ അല്ലെങ്കിൽ എന്നി എന്താണ്, ആസ് ബിൻ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് റഫറൻസ് ഇലക്ട്രോഡാണ്. ദെൻ അതിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് കൺസിഡേർഡ് ആസ് സീറോ. ദെൻ അവിടെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാഥോഡ് ഏതാണ് ആനോഡ് ഏതാണ് അവിടുത്തെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണേ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്, നമ്മൾ ഓരോ ഇലക്ട്രോഡിൻ്റെയും സെൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടിട്ട് അവിടുത്തെ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത എലമെൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് വേരിയസ് എലമെൻറ്റ് ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദെൻ പിന്നെ പറഞ്ഞത് ഏതായിരിക്കും റിഡ്യൂസിങ് ഏജൻറ്റ്, ഏതായിരിക്കും ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് അക്കോർഡിംഗ് ടു ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് നമ്മൾ പറഞ്ഞിരുന്നത്, ദ എലമെൻറ്റ് ഹാവ് ഹൈ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ആക്ട് ആസ് ഗുഡ് റിഡ്യൂസിങ് ഏജൻറ്റ്, ദ എലമെൻറ്റ് വിച്ച് ഹാവ് ഹൈ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ആക്ട് ആസ് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ അപ്ലിക്കേഷനാണ് പറഞ്ഞത്. അതിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്തായിരുന്നു, ടു കാൽക്കുലേറ്റ് ഇ എം എഫ് ഓഫ് ദ സെൽ. ദെൻ സെക്കൻഡ് അപ്ലിക്കേഷൻ എന്തായിരുന്നു, ടു കമ്പയർ ദ റിയാക്ടിവിറ്റി ഓഫ് എൻ എലമെൻറ്റ്. ആൻഡ് തേർഡ് വന്ന് ടു പ്രെഡിക്ട് ദ വെദർ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ് ഓർ നോട്ട് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്. ഓക്കെ, ദെൻ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. കാഥോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, കാഥോഡ് ഇത് എലമെൻറ്റ് വിച്ച് ഹാവ് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാൻ ആക്ട് ആസ് കാഥോഡ്. ആൻഡ് ആനോഡ് എന്ന് പറയുന്നത് എലമെൻറ്റ് വിച്ച് ഹാവ് ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാൻ ആക്ട് ആസ് ആനോഡ്. ഓക്കെ, ദെൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേ. ദെൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറേ ടൈം പോകും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, നാനോസ്റ്റിക്വേഷൻ
ആണ്. അപ്പോൾ എന്താണ് നാനസ്റ്റ് ഇക്വേഷൻ? നാനസ്റ്റ് ഇക്വേഷൻ ഈസ് ദ ഇക്വേഷൻ വിച്ച് ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് കോൾഡ് നാനസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നാനസ്റ്റ് ഇക്വേഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കാതെ പോവരുത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നാനസ്റ്റ് ഇക്വേഷൻ വന്നിരുന്നത്? ഫോർ എ ജനറൽ ഇലക്ട്രോഡ് റിയാക്ഷൻ Mn plus plus n electron gives m എന്ന് പറയുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ നാനസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരുന്നത്? ഈ Mn plus by m is equal to e zero Mn plus bar m minus RT by NF log concentration of m by concentration of Mn plus. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT by NF നാച്ചുറൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn plus. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ടേംസുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കൂടി പഠിക്കണേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിന് അല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കുക റേറ്റ് നാനസ്റ്റ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ചോദിച്ചാൽ ഏതൊക്കെയാണ് ആ ഇപ്പോൾ ടേം ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയേക്കണം. ഈ എം എൻ പ്ലസ് ബൈ എം എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഈ സീറോ എം എൻ പ്ലസ് ബൈ എം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ദെൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ ആൻഡ് എഫ് എന്ന് പറയുന്നത് ഫാരഡേ കോൺസ്റ്റൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഫാരഡേ കോൺസ്റ്റൻ്റ് എന്ന്. എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എം ആണ്. എം എൻ പ്ലസ് കോൺസെൻട്രേഷൻ ആണ്. ദെൻ അതിന് ഇക്വേഷൻ നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾ കിലോ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ്. ദെൻ ഫാരഡേയുടെ വാല്യൂ എന്ന് നമ്മൾ എത്രയാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കിക്കുക. എന്ന് കുറച്ച് ടൈം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു? 96500 ആണ് നമ്മുടെ ഫാരഡേയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമ്മളത് യൂണിറ്റിയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്ത് ദെൻ അതിൻ്റെ വാല്യൂസൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി. എങ്ങനെയായിരുന്നു ഇക്വേഷൻ വന്നത്? ഇ എം എൻ പ്ലസ് ബൈ എം ഇസ് ഈക്വൽ ടു ഇ സീറോ എം എൻ പ്ലസ് ബൈ എം പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് എം എൻ പ്ലസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഇക്വേഷൻ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എം എൻ പ്ലസ് ബൈ എം സി ഈക്വൽ ടു ഈ സീറോ എം എൻ പ്ലസ് ബൈ എം പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് എം എൻ പ്ലസ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് ഡാനിയൽ സെല്ലിൻ്റെ നാനസ്റ്റ് ഇക്വേഷൻ ആണ്. നാനസ്റ്റ് ഇക്വേഷൻ ചോദിക്കുമ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാനിയൽ സെല്ലിൻ്റെ നാനസ്റ്റ് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാന്ന് അറിയാലോ. ഡാനിയൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ ചെയ്താൽ ദെൻ രണ്ടിലേക്കും നമ്മുടെ ഏത് അപ്ലൈ ചെയ്യാം നമ്മളെ ഇത് അപ്ലൈ ചെയ്യുക നമ്മുടെ നാനസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് രണ്ടിൻ്റെയും സെൽ പൊട്ടൻഷ്യൽ കാണുക. ദെൻ നമുക്കറിയാലോ ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ദെൻ ആ ഇക്വേഷനിൽ നമ്മളെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെൽസ് ഈക്വൽ ടു ഈ സീറോ സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് സി യു ടു പ്ലസ് ബൈ സെറ്റ് എൻ ടു പ്ലസ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അങ്ങനെ പഠിച്ച് ജനറൽ കേസിൽ നമുക്ക് എങ്ങനെയാണ് നാനസ്റ്റ് ഇക്വേഷൻ ചെയ്ത? ഫോർ എ ജനറൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗ്യൂസ് എൻ ഇലക്ട്രോൺ സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ജനറൽ നാനസ്റ്റ് ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ ഇ എം എഫ് സി ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എൻ ലോഗ് സി റേസ് ടു സി ഡി റേസ് ടു ഡി എ റേസ് ടു എ ആൻഡ് ബി റേസ് ടു ബി. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ സീറോ സെൽ ആൻഡ് കെ പറഞ്ഞു. അവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇ സീറോ സെൽസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് കെ സി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. അത് നമ്മുടെ എക്സാമുകൾക്കൊക്കെ പ്രോബ്ലം ചോദിക്കും. മേ ബി നമ്മുടെ എന്താ കെ സിയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ ചോദിക്കാറുണ്ടാവുക. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞല്ലോ. ദെൻ അവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഡെൽറ്റ ജി സി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ ഈ സെല്ലിൽ നിന്നാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആകുമ്പോൾ ഡെൽറ്റ ജി സീറോ മൈനസ് എൻ എഫ് ഇ സീറോ സെല്ലാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? കണ്ടക്റ്റൻസ് ഓഫ് എ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അതിന് കണ്ടക്റ്റൻസ് പറയുമ്പോൾ ആദ്യം റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ കണ്ടക്റ്റൻസ് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യങ്ങളാണ്. ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ദേർ ആർ ടു ടൈപ്സ് ഓഫ് കണ്ടക്ടൻസ്, ഒന്നെന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടൻസും അനദർ വൺ എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസും. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാൻ പോസിബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഈ മെറ്റാലിക് കണ്ടക്ടൻസിന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ആണ്. ദെൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിന് അയോണിക് കണ്ടക്ടൻസ് ആണ്. ദെൻ നമ്മൾ ആ പറഞ്ഞ ടേംസുകൾ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ, ദൻ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ദെൻ അതിൽ നാച്ചുറൽ ഏതൊക്കെ കാര്യങ്ങളാണ് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദൻ ഒന്ന്, എന്തുകൊണ്ടാണ് മെറ്റാലിക് കണ്ടക്ടൻസ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എങ്ങനെ, എന്തുകൊണ്ടാണ് ദ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഇസ് ഡ്യൂ ടു ദ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയോൺസ്. അയോൺ പ്രസൻ്റ് ആയതുകൊണ്ടാണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിൽ ഏതുണ്ടാകുന്നത്, കണ്ടക്ടൻസ് ഉണ്ടാകുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെഷർമെൻ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ. അതിലാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ഒക്കെ വരുന്നത്. ആ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ് മോളാർ കണ്ടക്ടൻസ് തുടങ്ങി കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നാനോസ്റ്റിക്കേഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്, ഈ കണ്ടക്ടൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ടോപ്പിക്കാണ് വേരിയേഷൻ മോളാർ കണ്ടക്ടൻസിൻ്റെ അവിടുന്ന് ഒരു പ്രോബ്ലം അതേപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഈ മെഷർമെൻറ്റിൽ ആദ്യത്തെ പാർട്ടൊന്നും വല്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അത് രണ്ട് പ്രോബ്ലം മെഷർ ചെയ്യാൻ രണ്ട് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് ആ പ്രോബ്ലങ്ങളൊക്കെ ഒന്ന് നോക്കാം. ദെൻ പിന്നെ എങ്ങനെയാണ് മെഷർ ചെയ്യുക, വി സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ടാണ് മെഷർ ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞു. ദൻ കണ്ടക്ടിവിറ്റി സെൽ എന്താണ്, അതൊരു വൺ മാർക്കിനുള്ളിൽ ചോദിക്കാറുണ്ട്, ഡെഫിനേഷൻ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി സെൽസ്? അപ്പോൾ എങ്ങനെ പറയാം, വേരിയസ് ടൈപ്സ് ഓഫ് സ്പെഷ്യലി പ്രിപ്പയർഡ് സെൽസ് ആർ യൂസ്ഡ് ടു ഇൻ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ കണ്ടക്ടൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് സെല്ലിനെയാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ്, എ ഗ്ലാസ് വെസൽ വിത്ത് ടു ഇലക്ട്രോഡ്സ് അറ്റ് എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് ഫില്ലഡ് വിത്ത് എ സൊല്യൂഷൻ ഹൂസ് കണ്ടക്ടിവിറ്റി ഈസ് ടു ബി മെഷേർഡ്. ഓക്കെ, ദെൻ അവിടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, കെ എസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണേ. അപ്പോൾ എന്താണ് സെൽ കോൺസ്റ്റൻറ്റ്? സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എൽ ബൈ എ എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോളാർ കണ്ടക്ടൻസ് എന്താണ് എന്താണ് എങ്ങനെയാണ് മോളാർ കണ്ടക്ടൻസ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്? ലാംഡ എം എന്ന ടേം വെച്ചിട്ടാണ് നമ്മൾ മോളാർ കണ്ടക്ടൻസിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ എന്തായിരുന്നു മോളാർ കണ്ടക്ടൻസ്? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്നിങ് വൺ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു പാരലൽ ഇലക്ട്രോഡ് ഇൻ 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ എം സീക്വൽ ടു 1000 × K/m. ഐ എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടുത്തെ കേസിൽ മൊളാരിറ്റിയാണ് ഇക്വേഷനിലെ കേസിൽ, ബട്ട് മൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ടേം ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു മോളാർ കണ്ടക്ടൻസ് ഒന്നും കൂടി പറഞ്ഞ് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? വിച്ച് കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 പാരലൽ ഇലക്ട്രോഡ് ഇൻ 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. ഓക്കെ, ദെൻ പിന്നെയാണ് നമ്മൾ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ പറഞ്ഞത്. അത് നമുക്കൊരു 3 കേസായിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ കേസിൽ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും. ദെൻ പിന്നെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസ് വരുമ്പോൾ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് റീസൺ പറയണേ. ഓക്കെ, അപ്പോൾ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ അപ്പോൾ എന്താണ് ചെയ്തേണ്ടത്? അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി നമുക്കറിയാലോ. കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് എ 1 ലിറ്റർ സൊല്യൂഷൻ. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, അവിടുത്തെ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത്. വെൻ ഡൈലൂഷൻ ഇൻക്രീസസ് ഓ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ് ഓ കണ്ടക്ടിവിറ്റി ആൽസോ ഡിക്രീസസ്. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയും കുറയും. കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഡൈലൂഷൻ കൂട്ടിയാൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയും. അപ്പോൾ വെണ്ട എന്തുകൊണ്ടാണ് കുറയാൻ കാരണം നമ്മൾ പറഞ്ഞത്, വെണ്ട ഡൈലൂഷൻ ഇൻക്രീസസ് ഓ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദെൻ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റിയും കുറഞ്ഞത്. നമ്പർ ഓഫ്
അയോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറഞ്ഞു, അതുകൊണ്ട് കണ്ടക്ടിവിറ്റിയും കുറഞ്ഞു. എപ്പോൾ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈലൂഷൻ കൂട്ടുമ്പോൾ. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, നമുക്കറിയാമല്ലോ മോളാർ കണ്ടക്ടൻസിൻ്റെ ഇക്വേഷൻ എന്താ, ലാംഡ എം സി ഈക്വൽ ടു 1000 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ആണ്. നമുക്ക് ആ എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടൈം ആണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ലാംഡ എം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/c എന്ന് പറയാം. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്ന് പറയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡൈലൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ലാംഡ എം ഇൻക്രീസസ്. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ കുറച്ചാൽ ലാംഡ എം കൂടും, കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ലാംഡ എം കുറവും. ഫ്രം ദിസ് റിലേഷൻ വി ഗെറ്റ് ലാംഡ എം ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് അവിടുത്തെ റീസൺ വരുന്നത്, രണ്ടിൻ്റെ കേസിലും ഇലക്ട്രോലൈറ്റ് എന്താണ്, നമ്മുടെ രണ്ട് ഇലക്ട്രോലൈറ്റ് വീക്ക് ആകട്ടെ സ്ട്രോങ് ആവട്ടെ, അവിടുത്തെ ഈ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമ്മുടെ ഈ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുക. പക്ഷേ അവിടുത്തെ രണ്ടിൻ്റെയും കേസിൽ റീസൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് മറക്കാതെ പഠിക്കണേ. അപ്പോൾ ഇതിൻ്റെ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ എങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ ഡൈലൂഷൻ ഇൻക്രീസസ് ഓ കോൺസെൻട്രേഷൻ ഡിക്രീസസ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺ ഡിക്രീസസ് ഓ സ്പീഡ് ഓഫ് ദ അയോൺ ഇൻക്രീസസ്. സ്പീഡ് കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയും കൂടും. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് ഡിക്രീസസ് സോ സ്പീഡ് ഓഫ് അയോൺസ് ഇൻക്രീസസ് ആണ് മോളാർ കണ്ടക്ടൻസിസ് ഇൻക്രീസസ്. അതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരിക. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈന് നമ്മൾ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടൻസ് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ് 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 സീറോ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് പീക്ക് ലെവലിലായിരിക്കും, ദാറ്റ് ഈസ് മാക്സിമം ലെവലായിരിക്കും. ആ മാക്സിമം എമൗണ്ട് ഓഫ് മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മളൊരു പേര് പറഞ്ഞിരുന്നു, എന്താണ് ലിമിറ്റിങ് മോളാർ കണ്ടക്ടിവിറ്റി, ഓർ അല്ലെങ്കിൽ വേറൊരു പേരുണ്ടായിരുന്നു മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ എന്താണ് പറയുക, വെൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ഓ മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസസ് ആൻഡ് reaches maximum when concentration becomes zero. This is known as limiting molar conductance. എങ്ങനെയാണ് represent ചെയ്യാറുള്ളത്, മോളാർ കണ്ടക്ടർ represent ചെയ്യാറുള്ളത് ലാംഡ എം ആണെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് represent ചെയ്യാറുള്ളത് ലാംഡ എം നോട്ട് ഓർ ലാംഡ എം സീറോ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്കറിയാം നമ്മൾ അവിടെ ഒരു റിലേഷൻ വെച്ച് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, എന്ത് അവിടുത്തെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ നമ്മൾ പേര് പറഞ്ഞിരുന്നു ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്നാണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ ആ ഒരു നെയിം പഠിക്കാനില്ലാത്തതുകൊണ്ട് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ നമ്മൾ എൻട്രൻസിനൊക്കെ മേ ബി ചോദിക്കാം. ഓ ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്തായിരുന്നു, ലാംഡ എം സി ഈക്വൽ ടു ലാംഡ എം മൈനസ് എ ഇൻറ്റു റൂട്ട് സി. പക്ഷേ ഇത് പ്രോബ്ലം വരിക, ഞാൻ ഇതിൻ്റെ പേര് നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എന്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് അവിടുത്തെ എ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞത് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമ്മൾ റീസൺ പറഞ്ഞത്, വെൻ ഡൈലൂഷൻ ഇൻക്രീസസ് ഓർ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ് ആൻഡ് മോളാർ കണ്ടക്ടൻസ് ഇൻക്രീസ്. അതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കർവിങ് പ്ലോട്ടാണ്. സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കണ്ടെത്താൻ കഴിയില്ല, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അതിൽ നിന്ന് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോ. ഏതായിരുന്നു ലോയുടെ പേര്, കോൾറാഷസ് ലോ. അപ്പോൾ എന്താണ് കോൾറാഷസ് ലോ, കോൾറാഷസ് ലോ ഓഫ് എന്താണ് കോൾറാഷസ് ലോ, വേറൊരു പേരുണ്ടായിരുന്നു എന്താണ് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അത് എന്താണ് സ്റ്റേറ്റ് ചെയ്തിരുന്നത്, ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺ ആൻഡ് ആനിയോൺ, ദാറ്റ് മീൻസ് ലാംഡ എം നോട്ട് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലാംഡ സീറോ പ്ലസ് പ്ലസ് വൈ ഇൻറ്റു ലാംഡ സീറോ
നെഗറ്റീവ് മൈനസ് ഓക്കെ അവിടെ എക്സ് വൈ എന്ന് പറയുന്ന നമ്പർ ഓഫ് അയോൺസ് ആണ് ലാംഡ സീറോ പ്ലസ് എന്ന് പറയുന്നത് കാറ്റിയോണിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ ഡോട്ട് മൈനസ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺ ആണ് ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് അപ്ലിക്കേഷൻ ഓഫ് കോൾഡ് ആഷസ് ലോ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ലാംഡ എം ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നൊരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട് ചിലപ്പോൾ നമുക്ക് തരിക ഏതാണ് ഒരു അസറ്റിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ എൻ എച്ച് ഫോർ ഒ എച്ചിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് കാണാമെന്ന് നമ്മൾ പറഞ്ഞ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഏതിൻ്റെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം വാല്യൂസ് കാണുക ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത് ലാംഡ എം വാല്യൂസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ഈസിലി യൂസിങ് കോൾഡ് ആഷസ് ലോ ഫ്രം മെഷേർഡ് ലാംഡ എം വാല്യൂസ് ഓഫ് ലാംഡ നോട്ട് എം വാല്യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പിന്നെ നമ്മളവിടെ അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ അതൊന്ന് ജസ്റ്റ് നോക്കണേ അതേപോലെ തന്നെ ആ ഒരു ഇതിൽ എൻ എച്ച് ഫോർ ഒ എച്ചിൻ്റെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞത് ടു കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിഗ്രി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് എന്താണ് ആൽഫ വെച്ചിട്ടാണ് എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വന്നിരുന്നത് ലാംഡ എം സി മൈ ഡിവൈഡ് ബൈ ലാംഡ നോട്ട് എം അതായത് ബൈ നോയി മോളാർ കണ്ടക്ടിവിറ്റി ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ലാംഡ സി ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം നോട്ട് വി കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓക്കെ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലാണ് പിന്നെ നമ്മൾ എടുത്തത് എന്തായിരുന്നു ഇലക്ട്രോലൈറ്റിക് സെൽസും അതുപോലെ തന്നെ ഇലക്ട്രോലിസിസും എന്നുള്ള എഡിങ്ങിന് കീഴിലാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഇലക്ട്രോ കെമിക്കൽ സെൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അത് എന്താണൊക്കെയാണ് നടക്കുന്നത് ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി ദെൻ ഇലക്ട്രോ സെൽ അത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇലക്ട്രോലൈറ്റിക് സെൽ കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് വെസൽ ഇൻ വിച്ച് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ഈസ് ടേക്കൺ ദെൻ പറഞ്ഞത് എന്താണ് ഇറ്റ് കണ്ടെയ്ൻ ടു ഇലക്ട്രോ വൺ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആൻഡ് അതർ വൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡോണ്ട് പാനിക് എന്നുള്ളതൊക്കെ വെച്ച് പറഞ്ഞിരുന്നു പോസിറ്റീവ് ഏതാണോ പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡും നെഗറ്റീവ് എന്ന് പറയുന്നത് കാഥോഡുമാണ് ഡോണ്ട് പാനിക് പോസിറ്റീവ് ഈസ് ആനോഡാണ് നെഗറ്റീവ് ഈസ് കാഥോഡ് ഓക്കെ അത് ഓർമ്മ ഉണ്ടല്ലോ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഐ തിങ്ക് ഇലക്ട്രോലിസിസ് എന്താണെന്നാണ് പറഞ്ഞത് എന്താണ് ഇലക്ട്രോലിസിസ് നമ്മളൊരു ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യും ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത് ബൈ പാസിങ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ഈസ് കോൾഡ് ഇലക്ട്രോലിസിസ് അപ്പോൾ നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലെടുത്താൽ അതിൽ മെയിനായിട്ട് നടക്കുന്ന ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോലിസിസ് ആണ് നടക്കുക ദെൻ പിന്നെ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് ഓക്സിഡേഷനും ആൻഡ് റിഡക്ഷനും ആണ് പിന്നെ നടക്കുന്നത് അതാണ് നമ്മളെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളാണ് ഇനി റിവൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് മൈക്കൽ ഫാരഡേയുടെ രണ്ട് ലോ പറഞ്ഞു അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ അപ്പോൾ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ വാട്ട് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ് ഡബ്ല്യൂസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ദെൻ ഡബ്ല്യൂസ് ഈക്വൽ ടു സെറ്റ് ക്യൂ ആ സെറ്റ് എന്ന് പറയുന്നത്
പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ്. ഹൗ ടു ഡിഫൈൻ എൻ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് എൻ ഇലക്ട്രോൺ വെൻ വൺ ആംബിയർ കറൻറ്റ് പാസസ് ത്രൂ വൺ സെക്കൻഡ്. നമ്മൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. ഡബ്ല്യൂ സീക്വൽ ടു സെഡ് ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തു. എങ്ങനെ വന്നത്? ഡബ്ല്യു സീക്വൽ ടു സെഡ് ഇൻറ്റു IT എന്ന് ക്യൂ സീക്വൽ ടു IT എന്നുള്ളത് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് ഡബ്ല്യു സീക്വൽ ടു സെറ്റ് ഇൻറ്റു IT ദെൻ I എന്ന് പറയുന്നത് 1 ആംബിയറും T എന്ന് പറയുന്നത് 1 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ ഡബ്ല്യു സീക്വൽ ടു എന്ന് പറയുന്നത് സെറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് വൺ ആംബിയർ കറൻറ്റ് 1 സെക്കൻഡിലൂടെ ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാരഡേ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫാരഡേ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ദാറ്റ് വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ് ദ മാസസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദയർ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദയർ കെമിക്കൽ ഇക്വലൻസ് ഓർ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ്. അതായത് ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരു ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റ് എടുത്തു, ആ ഡിഫറെൻ്റ് ഇലക്ട്രോലൈറ്റിലേക്ക് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഡെഫിനിഷൻ ചെയ്താൽ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? ഇലക്ട്രോലിസിസ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ സബ്സ്റ്റൻസ് അവിടുത്തെ റെസ്പെക്റ്റീവ് കാഥോഡിലും ആനോഡിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അവിടുത്തെ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ എമൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഉള്ള ആ ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റലിൻ്റെ ഇക്വലൻ്റ് വെയിറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് ഫാരഡേ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഇക്വേഷൻ രണ്ടെണ്ണമായിട്ട് രണ്ട് ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു. എന്താണ്? WA/WB=EA/EB. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഫാരഡേ, അതായത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഫാരഡേ? 1 ഫാരഡേ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റ് 1 ഗ്രാം ഇക്വലൻ്റ് ഓഫ് എനി എലമെൻറ്റ്. 1 ഫാരഡേയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 9,650 ആണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ അവിടെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ലിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി വീണ്ടും പറയണ്ടല്ലോ, ദെർ ആർ 2 ടൈപ്സ് ഓഫ് ബാറ്ററി. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെൽ ആൻഡ് അനദർ വൺ ഈസ് സെക്കൻഡറി സെൽ. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്തൊക്കെയാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണേ. ദ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് റീചാർജബിൾ ആണ്, മറ്റൊന്ന് എന്ന് പറയുന്നത് അതാണ് നോൺ റീചാർജബിൾ ആണ്. പ്രൈമറി സെൽസ് ആർ നോൺ റീചാർജബിൾ ആൻഡ് നോൺ റീയൂസബിൾ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ ദേ ആർ റീചാർജബിൾ. ദെൻ പിന്നത്തെ ഒരു ഡിഫറൻസ് എന്താ പറഞ്ഞത്? ഇലക്ട്രോഡ്സ് റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സെൽ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ ഇലക്ട്രോഡ് റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ്. മറ്റേത് കനോട്ട് ബി റിവേഴ്സ്ഡ് ആണ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ക്യാൻ ബി റിവേഴ്സ്ഡ്. ദൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെൽസ് ഏതൊക്കെയാണ്? ഡ്രൈ സെല്, അതേപോലെ തന്നെ മെർക്കുറി സെൽസ് ആർ ദ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലെഡ് സ്റ്റോറേജ് സെൽ, അതേപോലെ തന്നെ നിക്കൽ കാഡ്മിയം സെൽ ആർ ദ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ. പിന്നെ നമ്മൾ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ലെഡ് സ്റ്റോറേജ് സെല്ലിന് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ആനോഡേതാ കേതോടേതാ ഇലക്ട്രോലൈറ്റ് ഏതാ, ദെൻ അവിടുത്തെ നടക്കുന്ന റിയാക്ഷൻ ഇത്. ആ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത് ജസ്റ്റ് അതേമാതിരി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫ്യുവൽ സെല്ല് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണ് ഫ്യുവൽ സെല്ല്? ഫ്യുവൽ സെൽസ് ആർ ദി ഡിവൈസ് വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ദെൻ അതിന് മെയിൻ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് H2O2 ഫ്യുവൽ സെല്ലാണ്. ഓക്കെ, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് വിച്ച് ഇസ് യൂസ്ഡ് ടു, എന്തിനു യൂസ് ചെയ്യാറുള്ളത്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവിടുത്തെ കാഥോഡും ആനോഡും എന്ന് പറയുന്നത് ഒരേ കോമ്പൗണ്ടാണ്. ഏതാണ്?
പോറസ് കാർബൺ റോഡാണ് ഇവിടുത്തെ കാഥോഡായിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ആനോഡായിട്ടും വർക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഏതാണ്, ഓട്ടി എൻ ഒ എച്ച് ഒ ഓട്ടി കെ ഒ എച്ച് സൊല്യൂഷനാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ആ പിക്ചറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്വൻറ്റേജസ് ഓഫ് ഫ്യുവൽ സെൽ, അതൊരു ബോർഡ് എക്സാമുകളിലൊക്കെ ചോദിച്ച് കാണാറുണ്ടായിരുന്നു ക്വസ്റ്റ്യനായിട്ട് അഡ്വൻറ്റേജസ് ഓഫ് ഫ്യുവൽ സെൽ. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വൻറ്റേജസ്? ഒന്ന് പറയുന്നത് മോർ എഫിഷ്യൻ്റ് ആണ്, രണ്ടാമത് പൊല്യൂഷൻ ഫ്രീ ആണ്, ദെൻ പിന്നെ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് റിയാക്ഷൻ നടത്താം, പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താണ് ഇലക്ട്രോഡിനെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇലക്ട്രോഡുകളിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, ടു ഫ്യുവൽ സെല്ലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവുന്നുണ്ട്, വാട്ടർ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ വാട്ടർ എന്തിനൊക്കെ യൂസ് ചെയ്യുക, ടു യൂസ് ദ വാട്ടർ ഫോർ ദി ഡ്രിങ്കിങ് പർപ്പസിന്, ഡ്രിങ്കിങ് പർപ്പസിന് വരെ നമുക്കത് യൂസ് ചെയ്യാം, അത്രയും പ്യുവർ വാട്ടറാണ് എന്നുള്ളതാണ് അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ് കൊറോഷൻ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. ദ സ്ലോ ഡിസ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ സർഫസ് ബൈ ദി കോൺടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് കൊറോഷൻ. അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ആ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഓഫ് അതർ കോമ്പൗണ്ട് ഓഫ് മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ മറ്റുള്ളത് വന്നിട്ട് അവിടെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ്, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിൾ എന്താണ്, റെസ്റ്റിംഗ് ഓഫ് അയോൺ ആണ്. അപ്പോൾ റെസ്റ്റിംഗ് ഓഫ് അയോണിൽ അവിടുത്തെ റെസ്റ്റിൻ്റെ ഫോർമുല എന്താണ്, എഫ് ഇ ടു ഒ ത്രീ എക്സ് എച്ച് ടു ഒ. അതൊന്ന് പഠിച്ചു വെച്ചോളൂ, പഠിച്ചു വെക്കണേ, അത് നമ്മളെ എൻട്രൻസിന് ഉപകാരപ്പെടും. എഫ് ഇ ടു ഒ ത്രീ എക്സ് എച്ച് ടു ഒ എന്ന് പറയുന്നത് ഈസ് എ കോമൺ എക്സാം, ഈസ് എ കെമിക്കൽ ഫോർമുല ഓഫ് റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ്. ദെൻ നമുക്കറിയാം ഒരു അയോണിൻ്റെ റെസ്റ്റിംഗ് എടുക്കുന്നതാണ് അവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അവിടുത്തെ ഒരു റെസ്റ്റിംഗ് ഓഫ് അയോണീസിലേക്ക് ഇലക്ട്രോ കെമിക്കൽസ് അല്ല, അതായത് അവിടെ ഇലക്ട്രോഡ് റിഡോക്സ് റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കണേ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ, ദെൻ ഗാൽവനൈസേഷൻ, അതേപോലെ തന്നെ ആൻറ്റി യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ ആസ് വെൽ ആസ് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണേ. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്റർ തുടങ്ങിയ പിന്നെ ഈ ചാപ്റ്ററുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചാപ്റ്ററെ കാരണം ചിലപ്പോൾ അടുത്ത ചാപ്റ്റർ. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വന്ന് ക്ലിയർ ചെയ്യുക, അത് എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇക്കൊല്ലം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നോക്കുക, അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞു വന്നപ്പോൾ എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതിലെ സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളെയും കൂടി സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആ ലാസ്റ്റിക്ക് കുറച്ച് ഇടാതെ നിന്നത്. കാരണം നിങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ പലരും പറഞ്ഞു സ്കൂളിലെ എക്സാമാണ്, അതിൻ്റെ ഇടയിൽ കുറേ അസൈൻമെൻറ്റ് സെമിനാർ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അത് ഇടയിൽ നിർത്തിയത്. അപ്പോൾ ഏതായാലും ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ മുമ്പ് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, ചെയ്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റേ കിട്ടുള്ളൂ. എങ്ങനെ ക്വസ്റ്റ്യൻ പ്രോബ്ലം ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റും, പകുതി വെച്ച് സ്റ്റക്ക് ആവും, കിട്ടിയില്ല എന്നൊക്കെ വരാം. പക്ഷെ നമ്മളിങ്ങനെ ചെയ്തൊരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു ട്രാക്കിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, അപ്പോൾ ന്യൂമറിക് പലരും പറയും ന്യൂമറിക്കലും ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ പേടിയാണ്. ആ പേടി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ ആ പേടി നിങ്ങൾക്ക് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ, ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് അടുത്ത ഇലക്ട്രോ
കെമിക്കൽ കൈനറ്റിക്സ് ആണ് തോന്നുന്നു നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്ക് ആ എല്ലാ ഡൗട്ടും, ഇതുവരെ ഏത് ചാപ്റ്ററാണ്, സോളിഡ് സ്റ്റേറ്റ് മുതൽ ഇലക്ട്രോ കെമിസ്ട്രി വരെയുള്ള ഈ ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ആ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇനി പിന്നീട് വേണ്ടി നിങ്ങൾ എടുത്തു വെക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കെമിക്കൽ കൈനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.